ഈമാനുള്ള വിശ്വാസികളെ, ഇല്ലാത്ത എന്തൊക്കെ ആചാരങ്ങളാ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്, പറഞ്ഞാലുണ്ടോ തീരുന്ന്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ കല്യാണം അടുത്ത സമയത്ത് എന്നോട് ബാപ്പ പറഞ്ഞു, മോനെ എന്റെ കയ്യിൽ ഒരു കോട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ബാപ്പ ആ കോട്ടിന്റെ പ്രത്യേകത? എന്നോട് പറഞ്ഞു, അത് നീ കല്യാണം കഴിഞ്ഞാലും എനിക്ക് ഇടാൻ പറ്റുന്ന കോട്ടാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ധരിച്ച കോട്ടാണോ? എന്നോട് പറഞ്ഞു, ഞാൻ ധരിച്ച കോട്ടാണ്. എന്നാ അതെനിക്ക് തരുമോ? എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇൻഷാല്ലാ നിനക്ക് കോട്ടൊക്കെ പിന്നീട് ഇടാം, ഈ കോട്ട് ഇട്ടിട്ട് പോയാ മതി. അക്കോട്ടും ധരിച്ചിട്ടാ ഞാൻ പോയത്. ഞാൻ ഇതെന്തിനാ പറഞ്ഞത് എന്നറിയോ? ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് അങ്ങനെ നിങ്ങളും വാപ്പന്റെ കോട്ട് വാങ്ങി ഇടണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള കോട്ട് വാങ്ങിയിട്ട് നിങ്ങൾ ധരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയല്ല. മറിച്ചോ എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ, വളരെ ചുരുങ്ങിയ സമയത്ത് ധരിക്കാൻ 50,000 കോട്ടിന്റെ ആവശ്യമുള്ളോ? 100,000 കോട്ടിന്റെ ആവശ്യമുള്ളോ? ജീവിതത്തിൽ ഇതുവരെ ധരിക്കാത്ത രൂപത്തിലുള്ള തൊപ്പിയുടെ ആവശ്യമുള്ളോ? ഇനി ജീവിതത്തിൽ ഒരു നിലക്കും ഒരു വഴിയിലും ധരിക്കൂല എന്നുറപ്പുള്ള തൊപ്പി ധരിക്കേണ്ടതുണ്ടോ? ഉമ്മമാരെ, പെങ്ങന്മാരെ, ജീവിതത്തിൽ ഉപകരിക്കുന്ന വസ്ത്രം ധരിച്ചാൽ അതല്ലേ ബുദ്ധി, അതല്ലേ യഥാർത്ഥത്തിൽ ചിന്തയുള്ളവന്റെ പരിപാടി. എന്താ പറഞ്ഞത് എന്നറിയോ? ഖുർആൻ ഓതിയിട്ട് ഇന്നൽ മുബദ്ദിരീന കാനു മിൻ ഇഖ്വാന ശയാത്തീൻ. വല്ലാത്ത ദൂർത്തടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ സ്വഭാവത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നൽ മുബദ്ദിരീന കാനു മിൻ ഇഖ്വാന ശയാത്തീൻ, ശൈത്താനിന്റെ കൂട്ടാളികളാണ് അവർ. പരിശുദ്ധ ഖുർആൻ മുസ്ലിയാരെ, നിങ്ങളെന്തായി പറയുന്നത്? കല്യാണത്തിന്റെ ദിവസം, ഒരു ദിവസം ജീവിതത്തിൽ ആകെ ഒരു ദിവസം കല്യാണം ഉണ്ടാകല്, അന്ന് ഒരു 50,000 വസ്ത്രം ഇടാൻ പാടില്ല എന്നാ പറയുന്നത്? 100,000 വസ്ത്രം ഇടാൻ പാടില്ല എന്നാ പറയുന്നത്? അതപ്പോഴേക്ക് അങ്ങനെ ദൂർത്തടിയാവോ? എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെടുത്തൊക്കെ ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങൾ നല്ല സംഭാവന കൊടുക്കണം. എത്ര ഉറുപ്പ്യക്ക് ഈ സേതു വരും? ഒന്നാലോചിച്ചു നോക്ക്, അത് 100 ഉറുപ്പ്യയിൽ കൂടുതലെല്ലാം വേണ്ടിണ്ടോ? അല്ലേ, 2,000 ഉറുപ്പിക ബക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ എത്ര ആളുണ്ടാകും? അപ്പോഴേക്കത് ദൂർത്തായി പോകുന്നുള്ള പേടിയാലേ, ഭയങ്കര ബേജാറ് ആ 2,000 ഇരട്ടിയാണ് 20,000, അതും നിനക്ക് കുപ്പായത്തിന് മതിയായില്ല. അതിന്റെ ഇരട്ടിയാണ് 40,000, മതിയായോ ഇല്ല? നിന്റെ അടുക്കലേക്ക് ഒരു ഫക്കീർ വന്നിട്ട് പറയാണ്, എനിക്ക് വീടില്ല, വീടിന് വേണ്ടി സഹായിക്കണം, എടുത്തു കൊടുക്കാനുള്ള പൈസ എത്രയാണ്? ഏറ്റവും വലിയ നോട്ടാ മുസ്ലിയാരെ, 2,000 നോട്ട് പിടിച്ചോളൂ. അല്ലേ, 2,000 നോട്ട് കൊടുത്തില്ലേ കല്യാണത്തിന്റെ ദിവസം? 20,000 കുപ്പായം മതിയായോ? വീടുണ്ടാക്കുന്നവന് നീ കൊടുക്കുമ്പോ 2,000 വലിയ സംഖ്യയാണ് അല്ലേ? വീടുണ്ടാക്കുന്നവന് കൊടുക്കാൻ വലിയ സംഖ്യയായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ? ഒരു നേരം ജീവിതത്തിൽ 4 മണിക്കൂർ ധരിക്കാൻ 20,000 വസ്ത്രം മതിയായില്ല, 50,000 വസ്ത്രം മതിയായില്ല, 100,000 വസ്ത്രം മതിയായില്ല. ഇനി നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു നടപ്പില്ലെങ്കിൽ നിങ്ങൾ പുതുതായി തുടങ്ങാൻ നിൽക്കരുതേ ഉപ്പമാരെ, പുതുതായി തുടങ്ങാൻ നിൽക്കരുതേ ഉമ്മമാരെ. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, കല്യാണത്തിന്റെ ദിവസം നല്ല വസ്ത്രധാരണ നടത്തുക എന്ന് പറഞ്ഞാൽ മോശമാണോ? അങ്ങനെ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നിങ്ങൾ കണ്ടില്ലേ മാദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹുല്ലാം, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന്റെ ദിവസം സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, അതുപോലെ സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചേർന്ന് നല്ല വസ്ത്രം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദൂർത്തടിയുടെ വസ്ത്രമായിട്ടില്ല, അള്ളാനെ മറക്കുന്നതായിട്ടില്ല. അതിന് ഞാൻ കമ്പയർ ചെയ്യാനാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, സദക്ക ചെയ്യുമ്പോ നമ്മളെ കയ്യിലുള്ള സംഖ്യ ഏറ്റവും വലുത് 2,000 ആണോ? എന്നാൽ നിനക്ക് 20,000 വളരെ ജോറ വളരെ കൂടുതലാണ്, 2,000 10 ഇരട്ടിയാണ്. അപ്പോൾ നീ സദക്ക ചെയ്യുന്ന സമയത്തും അതുപോലെയുള്ള ഖൈറാത്തുകൾക്കും ചെലവഴിക്കുമ്പോ നിന്റെ സംഖ്യ നീ ലിമിറ്റ് വെക്കാറില്ലേ? ഇതുപോലെ മുസ്ലിമേ, നിന്റെ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും നിന്റെ പണത്തെ നീ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ബോധമാനാകണേ. പട്ടിണി കിടക്കുന്നവരെ കുറിച്ച് മറക്കാൻ പാടില്ല.
ഒരു നേരം ധരിക്കാനുള്ള വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ ശരീരത്തിൽ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ധരിച്ച അതേ മുൻഗാമികളായ മഹാന്മാരില്ലേ? നിങ്ങൾ കണ്ടില്ലേ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്നറിയോ? ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത് ഒരൊറ്റ കുപ്പായത്തിലാണ്, ഒറ്റ വസ്ത്രത്തിലാണ്. അരയിൽ ഉടുക്കുന്ന തുണി തന്നെ കഴുത്തിൽ കെട്ടിയിട്ടിട്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത്. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അതുസല്ലി ഫീ സാരിം വാഹിദ്, അല്ല ജാബിർ നിങ്ങൾ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കണോ? ജാബിർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? അല്ല, നിങ്ങൾക്ക് ആർക്കാണ് അറിയുന്നത്? തങ്ങളെ കാലത്ത് ഒന്നിൽ കൂടുതൽ വസ്ത്രമുണ്ടായിരുന്ന സഹാബത്ത് എത്ര പറയാനുണ്ട് മുസ്ലിമേ? വളരെ കുറവല്ലാതെ പറയാനില്ല, വളരെ വിരളമല്ലാതെ പറയാൻ കിട്ടാനില്ല. ദാരിദ്ര്യം കൊണ്ടല്ലേ മുസ്ലിയാരെ? അവർക്ക് ദാരിദ്ര്യം ഉണ്ടായത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ദാരിദ്ര്യമില്ലല്ലോ? അവർക്ക് ദാരിദ്ര്യം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ചോ ദാരിദ്ര്യമുള്ളവരെ അറിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ്. കയ്യിലുള്ളത് മുഴുവനും കൊടുത്തിട്ട് ചിലപ്പോൾ സ്വന്തത്തിൽ അതാ കൂടുതൽ ധരിക്കാൻ വസ്ത്രമില്ലാതായി പോയതാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വസ്ത്രധാരണം വേണ്ടതുപോലെ ധരിക്കാനില്ലാത്തതിന്റെ പേരിൽ, സാധാരണ ധരിക്കുന്നത് പോലെ രണ്ട് വസ്ത്രം ധരിക്കാനില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത രംഗമുണ്ടായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചത് ചരിത്രത്തിൽ പറയാനില്ലേ? അപ്പൊ സഹാബത്തിന്റെ കയ്യിൽ രണ്ട് വസ്ത്രം കിട്ടുന്നത് പറയാൻ വളരെ കുറവായി പോയി. ആ നിലക്ക് അവർ സദഖ ചെയ്തു പോയി. എന്നാ നമ്മളെ നാട്ടിലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിന്, നമ്മളെ പള്ളിയിലെ നാട്ടിൽ ജോലി ചെയ്യുന്ന മദ്രസയിലെ ഉസ്താദിന്, ആ ഉസ്താദിന് മകളെ കല്യാണത്തിന്റെ സമയം എത്തിയപ്പോ, മോനെ നിന്റെ കയ്യിൽ 50,000 വസ്ത്രം വാങ്ങിച്ചു കൊടുത്തില്ലേ നീ മകൾക്ക്? ആ ഉസ്താദിന്റെ കല്യാണത്തിന്റെ ദിവസം ഒരു 5,000 മുർപ്പി കൊടുക്കാൻ നിന്റെ കയ്യിലെ ഭയങ്കര ഞെരുക്കമായി പോയല്ലേ? മലപ്പുറം ജില്ലയിൽ അങ്ങനെ അല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ജോലി ചെയ്യുന്ന നാട്ടുകാര് അവർക്ക് ഈ ഉസ്താദിന്റെ മകളെ കല്യാണം ഉണ്ട് എന്നറിഞ്ഞിട്ട് അയാളെ സാമ്പത്തിക ശേഷിയെ കുറിച്ച് ചിന്തിക്കാൻ അവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് കഴിയുന്നില്ല, നാട്ടുകാർക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക, അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കള് നമ്മളെ മക്കളാണ്. എന്നിട്ടും ആ ഉസ്താദിന്റെ മകളെ വിവാഹം എത്തുമ്പോ ഉസ്താദിന് അവന് ആവശ്യമായതൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കാൻ ചിലർക്ക് കഴിയുന്നില്ല. ഇതുപോലെ നാട്ടിലുള്ള പട്ടിണി കിടക്കുന്നവരെ അറിയാൻ കഴിയുന്നില്ല, നമ്മളെ നാട്ടിൽ നിന്ന് സഹായം കിട്ടില്ലെന്ന് ചിന്തിച്ചിട്ട് പാവപ്പെട്ട ചില ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കൈനീട്ടി യാചിക്കുന്നത് കാണാറില്ലേ? വിഷമിക്കുന്നവനെ സഹായിക്കാൻ കഴിയണേ? ചിലപ്പോൾ ആ ഉസ്താദ് അഭിമാനം കൊണ്ട് ഇങ്ങോട്ട് പറയൂല, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കൂല, ചിലപ്പോൾ അവർ വിഷമം പറയൂല, കാരണം അവർ അഭിമാന പ്രശ്നം ഈ കാണുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ളൊരു മനസ്സ് ഒപ്പമാരേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണേ. ഇരിക്കട്ടെ, ഞാനിപ്പോ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മറന്നുപോയോ? കല്യാണത്തിന്റെ ദിവസം വാങ്ങിച്ചു വെച്ചൊരു വസ്ത്രമില്ലേ, അലമാരയിൽ നല്ലവണ്ണം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 വർഷമായി പിന്നെ ധരിച്ചിട്ടില്ല, 4 വർഷമായി പിന്നെ തൊട്ടിട്ടില്ല, 10 വർഷമായി പിന്നെ അത് നോക്കിയിട്ടില്ല. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വേസ്റ്റായി കിടക്കുകയാണ്. ഓ എന്റെ വയലുകൾക്കും ഉപ്പമാരി ചെറുപ്പക്കാരി പെങ്ങന്മാരി അങ്ങനെ അലമാരയിൽ വെറുതെ വസ്ത്രം കിടക്കുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും പാവപ്പെട്ടവന്റെ വിവാഹത്തിന് കണ്ടറിഞ്ഞുകൊണ്ട് സംഭവം ചിലപ്പോ നമ്മളെ സ്വന്തം നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് കൊടുത്താൽ അവരത് സ്വതി അഭിമാനത്തോടെ വാങ്ങാൻ ചിലപ്പോ ഇഷ്ടപ്പെടൂല. എന്റെ കല്യാണത്തിന് അവള് ധരിച്ചതാണ് എല്ലാവർക്കും ഞാൻ ധരിച്ചത് ഇത് തിരിഞ്ഞാൽ അതെനിക്കൊരു മോശമാണ് നേരിച്ചിട്ട് ചിലപ്പോൾ പുതിയുണ്ണയുടെ മനസ്സ് വേദനിക്കും. അപ്പൊ സ്വന്തം നാട്ടിലല്ലാത്ത മറ്റു നാടുകളിലുള്ള ആളുകൾക്ക് അത്തരം ഏതെങ്കിലും വസ്ത്രങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഹദിയ ചെയ്യാൻ സന്മനസ് കാണിക്കണേ. ആ
ഒരു ഉപകാരമെങ്കിലും അതുകൊണ്ട് കിട്ടട്ടെ. നീ 20,000 രൂപ കൊടുത്തു വാങ്ങിയ വസ്ത്രമാണെങ്കിൽ, അതുപോലെ 50,000 കൊടുത്തു വാങ്ങിയ വസ്ത്രമാണെങ്കിൽ, ഏതെങ്കിലും അത്തരം പാവപ്പെട്ട ആളുകളുടെ വിവാഹത്തിന് കണ്ടറിഞ്ഞു കൊടുത്താൽ അവർക്കത് വലിയ മുതൽക്കൂട്ടായി പോയി, അവർക്ക് ജീവിതത്തിൽ അത് വലിയ സമ്പത്തായി പോയി. കൊടുക്കുമ്പോ അവരോട് പറയാണ്, ഇത് നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് സ്വതക്കെ ചെയ്തേക്കണേ, മറ്റൊരാൾക്ക് ഹദിയ ചെയ്തേക്കണേ. അത് ഒരുപാട് ആളുകളെ ധരിച്ചാലെങ്കിലും അതുകൊണ്ടുള്ളൊരു ഫലം ലഭിക്കാൻ അത് വലിയ ഉപകാരമായി പോയി. ഇതല്ലാതെ വസ്ത്രങ്ങൾ ഇങ്ങനെ അലമാരയിൽ കിടന്നിട്ട് ധരിക്കപ്പെടാത്ത വസ്ത്രങ്ങൾ നമ്മളെ ശപിക്കുന്ന വിധത്തിലേക്ക് നമ്മളെ വസ്ത്രങ്ങളുടെ എണ്ണം മാറിക്കൂടാ. ഒരു നേരം വസ്ത്രം ധരിക്കാനില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ എത്രയാണ്. ഭരണം നടത്തുന്ന സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ധരിച്ചു വന്ന വസ്ത്രം നോക്കിയപ്പോ ആ വസ്ത്രത്തിൽ 8 തുന്ന് തുന്നി പിടിപ്പിച്ച വസ്ത്രമാണ് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. ആരെ? സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ച വസ്ത്രത്തിൽ 8 സ്ഥലത്ത് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. മുസ്ലിയാരെ, അങ്ങനെ നമ്മളെ കുപ്പായത്തിനും തുന്നി പിടിപ്പിച്ചിട്ടില്ലേ? ഏത് തുന്നല്? വസ്ത്രത്തിന് അനിവാര്യമായ തുന്നലല്ല, അതേ കീറ് സംഭവിച്ചപ്പോൾ തുന്നി പിടിപ്പിച്ചതാ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച വസ്ത്രത്തിലും ചിലപ്പോഴൊക്കെ അങ്ങനെ കീറിയിട്ട് തുന്നി പിടിപ്പിച്ചത് ചരിത്രത്തിന് പറയാൻ എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരാ, ഈ ഇരുന്ന ഇരുത്തത്തിൽ എത്ര വസ്ത്രമുണ്ട് വീട്ടിൽ എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് മറുപടി ഒറ്റയടിക്ക് പറയാൻ കഴിയോ? ഇല്ല മുസ്ലിയാരെ, നാളെയൊക്കെ എണ്ണിയിട്ട് വരാം, നാളത്തെ വയലിന് വരുന്ന മുസ്ലിയാരോട് ഏൽപ്പിച്ചാ മതി. എന്താ കാരണം എത്ര എണ്ണുണ്ട് എന്ന് പറയാൻ അറിയില്ല. പെങ്ങന്മാരെ, എത്ര വസ്ത്രമുണ്ട് എന്ന് പറയാൻ അറിയില്ല. ഈ നിലക്ക് അലമാരയിൽ വസ്ത്രം നിറഞ്ഞു കിടക്കുന്നു, ധരിക്കാൻ ആളെ കിട്ടാനില്ല. എന്നിട്ടോ ഒരു കല്യാണത്തിന് ധരിച്ച വസ്ത്രം പിന്നെ ധരിക്കൂല. ആ കല്യാണത്തിന് സുഹൃത്തുക്കളൊക്കെ മഞ്ഞ വസ്ത്രമാണ്, അതുകൊണ്ട് എനിക്കും മഞ്ഞയില്ലാതെ ഞാൻ കല്യാണത്തിന് പോകൂല, എനിക്കും പച്ചയില്ലാതെ ഞാൻ കല്യാണത്തിന് പോകൂല, അതേ തുണിയെടുത്ത് തരാതെ ഞാൻ കല്യാണത്തിന് പോകൂല. ഭർത്താവിന്റെ സാമ്പത്തിക ശേഷി നോക്കാതെ, ഭർത്താവിന്റെ ആരോഗ്യം നോക്കാതെ, ഭർത്താവിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് ചിന്തിക്കാതെ, ഭർത്താവിനെ വിഷമിപ്പിച്ച് കടം വാങ്ങിയിട്ട് വസ്ത്രം വാങ്ങിപ്പിക്കുന്ന പെങ്ങന്മാരെ വേദകൾക്കാരുണ്ടോ? ഏതെങ്കിലും ഉമ്മമാരെ വേദകൾക്കാരുണ്ടോ? മാറി ചിന്തിക്കണേ. എന്റെ കൂട്ടുകാരികളൊക്കെ അങ്ങനെയുള്ള വസ്ത്രവും ധരിച്ചിട്ടാ മുസ്ലിയാരെ വരുന്നത്. ഞാൻ മാത്രം പിന്നെ വേറെ കളറായാൽ എല്ലാരും എന്നെ നോക്കൂലേ? ഓ എന്റെ പെങ്ങള്, അവരെ വസ്ത്രധാരണയോ അവളെ പുതിയാപ്പിളയുടെ സാമ്പത്തിക ശേഷിയോ നോക്കിയിട്ടല്ല നീ നിന്റെ പുതിയാപ്പിളയോട് ആവശ്യപ്പെടേണ്ടത്. പിന്നെയോ ഭർത്താവിന്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള സന്മനസ്സുകളും. മുസ്ലിയാരെ, എന്റെ ഭർത്താവ് അങ്ങനെ ആയിപ്പോയത് അയാൾ കൂലിപ്പണിക്ക് പോകുന്നത് കൊണ്ടല്ലേ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ നിർവാഹമില്ല കേട്ടോ. ഏത് കൂലിപ്പണിക്ക് പോയാലും, ഏത് ബിസിനസിന് പോയാലും, ഏത് ജോലിക്ക് പോയാലും, ലോക സിട്ടാവായ റബ്ബ് നിന്റെ ഭർത്താവിന്റെ കയ്യിൽ എത്രയാണോ കൊടുക്കാൻ കണക്കാക്കിയത് അതിനേക്കാൾ കൂടുതൽ അവന്റെ കയ്യിൽ വരൂല്ല എന്നാ അവന്റെ കയ്യിൽ വരാൻ റബ്ബ് തീരുമാനിച്ചത്. അവൻ തന്നെ തീരുമാനിച്ചാലും അവന് ചുരുക്കാൻ കഴിയൂല. അവന്റെ കയ്യിലൂടെ വിനിമയം നടക്കാതെ ലോകത്തൊരു സെക്കൻഡ് മുന്നോട്ട് നീങ്ങൂല. ഈ ഉറച്ച വിശ്വാസം വേണേ, എന്റെ ഭർത്താവ് അങ്ങനെ ആയിപ്പോയല്ലോ. ഓ മുസ്ലിമേ, എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, ഇങ്ങനെ അവലാതിപ്പെടുന്നത് കൊണ്ട് കാര്യമില്ല കേട്ടോ. മറിച്ചോ, നിനക്ക് കണക്കാക്കിയത് ഒരിക്കലും മറ്റൊരാളെ കയ്യിൽ പോയിട്ടില്ല. നിനക്കും നിന്റെ ഭർത്താവിനും കണക്കാക്കിയത് മറ്റൊരാൾക്ക് കിട്ടിയിട്ടില്ല. നിനക്ക് കണക്കാക്കിയത് നിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്, എനിക്ക് കണക്കാക്കിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവൾക്ക് കണക്കാക്കിയത് അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ സാമ്പത്തിക ഭദ്രതയും നമ്മുടെ ഭർത്താവ്
ഭർത്താവിന്റെ ശേഷിയൊക്കെ നോക്കിയിട്ട് വസ്ത്രം വാങ്ങാൻ സന്മനസ് കാണിക്കണേ. ഇല്ലെങ്കിലോ എന്റെ വായ കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ മക്കളതാ പിന്നീട് കഥ കടത്തിൽ മുങ്ങി കുളിച്ചു പോയാൽ വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് മതിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിന്റെ കൂടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹത്തെക്കാൾ അതിനേക്കാൾ വിലപിടിപ്പുള്ള സ്നേഹം കൊടുക്കാൻ ലോകത്തൊരു മനുഷ്യനെ കിട്ടാനില്ല. ഇല്ലായ്മയുണ്ടെങ്കിലും, ഇല്ലായ്മ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ഭാര്യയുടെ മുന്നിൽ എപ്പോഴും ഉള്ള ഇല്ലായ്മ കാണിക്കുന്നതിന് പകരം അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സന്തോഷിപ്പിക്കുന്ന സ്വഭാവം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനുള്ളത് കൊണ്ട് തന്നെ എന്റെ വയലുകൾ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇല്ലായ്മയുണ്ടായിട്ടും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു വിഷമവും പറയാനില്ല, ഒരു ടെൻഷനും പറയാനില്ല. ഈ നിലക്കുള്ള ദാമ്പത്യ ജീവിതം ജീവിതത്തിൽ സമ്പാദിക്കണേ. റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മറന്നുപോയോ? മഹാനായ അതേ മഹാനായ മേദാന ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നിന്ന് ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് മഹാനവരുടെ ലഖീതു സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതി പ്രിയപ്പെട്ട മൗലയല്ലേ സൗബാൻ റളിയല്ലാഹു അവിടത്തോട് ചോദിക്കുകയാണ്, എനിക്കൊരു അമലിനെ കുറിച്ച് പറഞ്ഞു തരുമോ? ഞാൻ അമല് ചെയ്താൽ യുദ്ഖിലുനീ ബിഹി അൽ ജന്ന, അമല് എന്നെ സ്വർഗത്തിൽ കടത്തിപ്പോയി, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു പോയി. അങ്ങനെയുള്ള ഒരു അമല് എനിക്ക് പറഞ്ഞു തരൂ സൗബാൻ. മഹാനായ മിഅദാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഫസഖത, മഹാനവരകളും മറുപടി പറഞ്ഞില്ല, ഒറ്റയടിക്ക് മറുപടി പറഞ്ഞില്ല. അങ്ങനെയാണല്ലോ സൂക്ഷ്മതയുള്ള മഹാന്മാർ, അവരോട് ചോദ്യം ചോദിച്ചാൽ ചാടിയിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആലിമല്ല എന്ന് അയാൾ വിചാരിക്കൂ എന്നുള്ള ചിന്ത അവർക്കുണ്ടാകൂല. അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ ചില ആളുകൾ, ചോദിച്ചാൽ ഞാൻ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കിതൊന്നും അറിയില്ല എന്ന് ധരിക്കൂല എന്ന് വിചാരിച്ചിട്ട് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കാതെ മസാല പറയുന്ന ആളുകൾ. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഞാൻ മുമ്പ് എവിടെയോ പ്രസംഗിക്കുമ്പോ മുമ്പ് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് മക്കയിൽ നിന്ന് വിളിക്കുകയാണ്. എന്തിനാ വിളിച്ചത് എന്നറിയോ? ഒരു ഉംറ കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഉംറക്ക് പോകാനാണ്. ഒരു ഉംറ കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഉംറക്ക് പോകാനാണ് കോള്. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം? അപ്പൊ അവര് പറയാണ്, ഞങ്ങളതാ മക്കയിലേക്ക് എത്തി, മക്കയിലേക്ക് എത്തിയിട്ട് ത്വാഫ് ചെയ്യാനുള്ള സമയമായപ്പോ ഞങ്ങളെ കൂടെ വന്നൊരു അമീർ ഉണ്ടായിരുന്നു. ആ അമീറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിസ്കാരില്ലാത്ത സമയമാണ്. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് പോയിട്ട് അമീറിനോട് ചോദിച്ചു, അതേ നിസ്കാരില്ലാത്ത ആൾക്ക് മക്കയിൽ അതേ കഅബത്തിന്റെ അടുക്കൽ പോയി തവാഫ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതാ ഈ ഉസ്താദിന്റെ മറുപടിയാണ് പോലും. ആദ്യമായിട്ട് കഅബത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് ശുദ്ധിയില്ലാന്ന് പറഞ്ഞു റൂമിൽ ഇരിക്കുകയോ? എല്ലാരും പോയി തവാഫ് ചെയ്യുമ്പോ തവാഫ് ചെയ്യാതിരിക്കലാണോ? കഅബത്തിന്റെ അടുക്കൽ പോയി ആദ്യം തന്നെ കിട്ടുന്ന കാഴ്ചയില്ല, ആ കാഴ്ചക്ക് വലിയ ഇജാബത്ത്. അതുകൊണ്ട് അത് സമയം വൈകേണ്ടതില്ല. തൽക്കാലം ശുദ്ധിയില്ലെങ്കിലും തവാഫിന് അതൊക്കെ അങ്ങ് വിട്ടുവീ ചെയ്യപ്പെടും. അവരോട് കുളിച്ചിട്ട് പോയിട്ട് തവാഫ് ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ തവാഫും കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്, ഉംറ ഒന്ന് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്, രണ്ടാമത്തത് പോകാനുള്ളവർക്കാണ്. ശുദ്ധി വന്നിട്ടില്ല, എനിക്ക് പോകാനുള്ള വകുപ്പുണ്ടോ എന്നിട്ടും സംശയം തീരാത്തത് കൊണ്ട് വിളിക്കുകയാണ്. ഓ എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇയാളെ മസാല കേട്ടിട്ട് ആദ്യം തന്നെ കഅബത്തിന്റെ അടുക്കിലേക്ക് പോയ ആ പെങ്ങള് ശുദ്ധിയില്ലാതെ പോയൊരവസ്ഥയിലേക്ക് ആ ഉമ്മയുടെ തവാഫായി പോയി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ, പള്ളി കാണാൻ പോവാണ് ഇപ്പൊ സ്ത്രീകള്, പള്ളി കാണാൻ വേണ്ടി പോവാണ് സ്ത്രീകള്. പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനത്തിന് പ്രത്യേകം അനുമതിയാണ്. പള്ളി കാണാത്ത സ്ത്രീകൾക്കൊക്കെ വന്ന് പള്ളിയിൽ കയറാം. അപ്പോഴാണ് നോട്ടീസിലുള്ളത്, ഇന്നാലിന്ന ഡേറ്റിന് മാത്രമേ പള്ളിയിൽ പ്രവേശനമുള്ളൂ. എങ്ങനെ
ആകെ ഈ വർഷം മാത്രം പള്ളി കാണാൻ വേണ്ടി മാത്രം ഒരു അനുമതി. എന്തിനാണ് സ്ത്രീകൾക്ക് പള്ളി കാണാനുള്ള അവസരം ഉണ്ടാകൂല? അവരും കൂടി കാണട്ടെ പള്ളി എന്ന് ചിന്തിച്ചിട്ട് സ്ത്രീകളെ പള്ളി കാണിക്കാൻ വേണ്ടി നടക്കുകയാണ് ചില ആളുകള്. എന്നിട്ടോ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ചില ഉമ്മമാരെ ചിന്തിക്കുകയാണ്, ഒരു ദിവസമാണ് ആകെ പള്ളി കാണാൻ കിട്ടുന്ന അവസരം, ഇന്ന് ശുദ്ധിയില്ലാതും പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്നാൽ എനിക്ക് പള്ളി കാണാൻ പിന്നെ അവസരം ഉണ്ടാകൂലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ശുദ്ധിയില്ലാത്ത പെണ്ണിനെ പള്ളിയിൽ കയറ്റാൻ. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികള്, മുമ്പ് കാലത്തില്ലാത്തൊരു പള്ളി കാണൽ ചടങ്ങുണ്ടാക്കിയിട്ട് ഏതെങ്കിലും പെങ്ങന്മാര് ബുദ്ധിക്കുറവ് കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ശുദ്ധിയില്ലാതെ പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടതാരാണ്? എന്തൊക്കെ ആചാരങ്ങളാ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ അനാചാരങ്ങളാ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇല്ലാത്ത ആചാരങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിന്റെ മുഖത്തെ കടിച്ചു ചീറാൻ ശ്രമിക്കുന്ന ചില ചിന്തയില്ലാത്തവരില്ലേ, ആലോചനയില്ലാത്തവരില്ലേ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്ന ഈമാനുള്ള വിശ്വാസികള്, അറിവില്ലെങ്കിൽ അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും നല്ല മരുന്ന്. അതിനേക്കാൾ വലിയ അറിവില്ല എന്നല്ലേ ഇമാമുൽ ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു അറിവ് ലോകത്ത് വേറെ പറയാനില്ല. ഈമാനുള്ള വിശ്വാസികളെ ഇരിക്കട്ടെ, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു എന്താണ് എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അമൽ എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ ഫസഖത സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ല. സുമ്മ സഅൽതു, പിന്നെയും ഞാൻ ചോദിച്ചു, മഹാനായ മീദാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പിന്നെയും ചോദിച്ചു ഫസഖത, അപ്പോഴും അവിടുന്ന് മറുപടി പറഞ്ഞില്ല, ഒറ്റയടിക്ക് ഉത്തരം പറയാൻ നിന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ വല്ലാത്തൊരു കാലാണ്. മസാലകൾ ചോദിക്കുമ്പോ ചിലപ്പോ പറയാൻ പറ്റാത്തൊരു കാലാണ്, കാരണം ഏത് വഴിയിലൂടെയാണ് കണിവലകൾ വരുന്നതെന്ന് പറയാൻ പറ്റൂല. ആരെങ്കിലും വിളിച്ചിട്ട് ഇന്നാൽ ഇന്ന ജീവിനെ അറക്കാൻ പറ്റുമോ എന്ന് മസല ചോദിച്ചാൽ ഒറ്റയടിക്ക് ചിലപ്പോ അങ്ങനെ അറുത്തൂടാ, ഇങ്ങനെ അറക്കണം അങ്ങനെ അറക്കണം എന്നൊന്നും പറയാൻ പറ്റാത്ത കാലാണ്. കാരണം അതിന്റെ പേരിൽ പിന്നെ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട് തീരെ അറിവ് തന്നെ ഇല്ലാതെയായി പോകുമോ എന്ന് ഭയപ്പെടേണ്ട കാലമാണ് ണല്ലോ. അതുകൊണ്ട് തന്നെ ഈമാനുള്ള വിശ്വാസികള്, നമ്മൾ ഏതെങ്കിലും ആളുകളോട് മസല ചോദിക്കുന്നതിന് പകരം നമ്മളെ പള്ളിയിലെ ഉസ്താദുമാരോട് ഭർത്താക്കന്മാരെ കൊണ്ട് മസല ചോദിപ്പിക്കണം, അതുപോലെയുള്ള ഉസ്താദുമാരോട് മസല ചോദിപ്പിക്കണം. അതിന് സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിക്കാതിരിക്കണം. ഉപയോഗിക്കൽ തെറ്റാണ് നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷങ്ങളാണ്. ഒന്നുകൂടി പറയട്ടെ പെങ്ങന്മാരെ, പരമാവധി മസല ചോദിക്കുമ്പോ ഉസ്താദ് ോട് ഡയറക്റ്റ് ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഡയറക്റ്റ് ഉസ്താദിനോട് ഡയറക്റ്റ് ഫോണിൽ വിളിച്ചോ അല്ലാതെയോ ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കൈയൊഴിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഉസ്താദിനോട് ദ്വാരക്കാൻ പറയണോ? നിങ്ങളെ ഭർത്താവില്ലേ, ഭർത്താവിനോട് ദ്വാരക്കാൻ പറയാൻ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അതുപോലെ ഉസ്താദിനോട് അത്തരം കാര്യങ്ങൾ പറയണോ? പരമാവധി അത്തരം കൊതേ വസീലകൾ ഉപയോഗിക്കല നല്ലത്. പങ്കമതേ നിങ്ങളുടെ പ്രിയപ്പെട്ട ആങ്ങളമാരോട് പറഞ്ഞു ദ്വാജീപ്പിച്ചോളൂ, അതുപോലെ നിങ്ങളെ പ്രിയപ്പെട്ട ബാപ്പമാരോട് പറഞ്ഞു ദ്വാജീപ്പിച്ചോളൂ. ഇല്ലാതെ ഉസ്താദുമാരെ ഡയറക്റ്റ് ഫോണിൽ വിളിച്ചിട്ട് ഉസ്താദിനോട് തന്നെ ഡയറക്റ്റ് പറഞ്ഞാൽ എന്തെങ്കിലും പുണ്യം കിട്ടൂ എന്ന് വിചാരിച്ചിട്ട് ഉസ്താദുമാരെ ഫോണിൽ പരമാവധി വിളിക്കാതിരിക്കുകയാണ് വേണ്ടത്. പ്രായം ചെന്ന നമ്മുടെ ആലിമീങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കാലം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലമാണ്. നിങ്ങൾ കണ്ടില്ലേ ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചപ്പോണ്ടായ ഒരു സംഭവം. മഹാനായ ഇമാം ഖല്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയാണ്, ഞാനിത് പറയുമ്പോ അപ്പോഴേക്ക് ഉസ്താദുമാരൊക്കെ അങ്ങനെ ആയിപ്പോയോ എന്നൊന്നും ചോദിക്കരുത്, അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ ഇയാളെ ഇകയത്തി പറയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും വഴികൾ തുറക്കരുത്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ജീവിച്ചൊരു ഇമാം മഹാനായ ഇമാം കല്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുത്തെ കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. ആ ഉമ്മ പള്ളിയിലേക്ക് പോവണ്, എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത് എന്നറിയോ? ജമാഅത്തിന് പങ്കെടുക്കാനല്ല. പിന്നെയോ, പിന്നെ എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത്? നിസ്കരിക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ ആ ഉമ്മ പള്ളിയിലേക്ക് പോകുന്നത്? നിസ്കരിക്കാനല്ല. ആ ഉമ്മ പള്ളിയിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നറിയോ? ലിസമായി കലാമിഹി ഒരു ഉമ്മ പള്ളിയിലേക്ക് പോവാണ്. എന്തിനാ പള്ളിയിലേക്ക് വന്ന്? ജുമുഅ ജമാഅത്തിന് വേണ്ടിയല്ല. ഇമാം കല്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറയാണ്, ലിസമാഇ കലാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയല് കേൾക്കാനാണ്, അവിടുത്തെ വയല് കേൾക്കാനാണ്, അവിടുത്തെ ഉപദേശം കേൾക്കാനാണ്, അവിടുത്തെ ഹദീസ് കേൾക്കാനാണ്, സഹാബിയത്തായ വനിതയാകാനാണ്. അതിനാ പള്ളിയിലേക്ക് പോയത്? ജുമുഅ ജമാഅത്തിനല്ല. ജുമുഅ ജമാഅത്തിന് വേണ്ടി പെങ്ങന്മാരെ ഉമ്മമാരെ, നിങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതുകൊണ്ട് ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിലോ അവിടുത്തെ പെൺകുട്ടികളുടെ കൂട്ടത്തിലോ ഒരാളും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് ഷാഫി ഇമാമിനെക്കാളും തിരിയുന്ന ഒരു മുജാഹിദ് വന്നാൽ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാൾ തിരിയുന്ന പുത്തമ്മാദി വന്നാൽ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാളും മനസ്സിലായി എന്ന് പറയുന്ന 100 കൊല്ലം കൊണ്ടുണ്ടായി വന്നൊരു ബിദ്അത്തുകാരൻ വന്നാൽ, നമുക്കത് സ്വീകരിക്കാൻ നിർവാഹമുണ്ടോ? നമുക്കത് ചിന്തിക്കാൻ നിർവാഹമുണ്ടോ? നമുക്കത് ആലോചിക്കാൻ നിർവാഹമുണ്ടോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ലക്ഷക്കണക്കിന് ഹദീസും അതിന്റെ സനദും മനപ്പാഠമാണ്. ഈ പറയുന്ന പുത്തമ്മാദിക്ക് എത്ര ഹദീസാ മനപ്പാടമുള്ളത്? ഒരു ഹദീസെങ്കിലും അതേ സനദ് സഹിതം മുഴുവനായി മനപ്പാടം പഠിച്ചത് പറയാനുണ്ടോ? അതിന്റെ മുഴുവനും ഭാഷാർത്ഥവും അതിന്റെ മുഴുവനും ഉള്ളിന്റെ ഉള്ളും എടുത്തു പറയാൻ ധൈര്യമുള്ളവനുള്ളോ? കിട്ടാനില്ല. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ഉമ്മ പള്ളിയിലേക്ക് പോയത് എന്തിനാണ്? ലിസമായി കലാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയല് കേൾക്കാനാണ്. അങ്ങനെ വയല് കേൾക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ വഴിയിൽ വെച്ച് കണ്ടു. കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് എന്തോ കാര്യം ചോദിച്ചു. ചോദിച്ചപ്പോ ആ ഉമ്മ മറുപടി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലോ, പോകുമ്പോ ചെലപ്പം വഴി ചോദിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയതായിരിക്കാം. തുടങ്ങൽ അങ്ങനെയാണല്ലോ തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ പിന്നെ സംസാരം നിർത്തുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? അയിനാന്തിദൈവ, നീ എവിടെ കാമോളെ പോകുന്നത് എന്ന ചോദ്യം വന്നുപോയി. ഉമ്മമാരെ, ഇത്തരം ചോദ്യം നമ്മളെ ഫോണിൽ വിളിച്ചാരെങ്കിലും ചോദിച്ചാൽ, അത് സ്വന്തം ഭർത്താവിനെ അന്വേഷിച്ച് വിളിച്ചാലും ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോ ഭർത്താവിനെ വിളിച്ചിട്ടാണ് ഭർത്താവിനെ അന്വേഷിച്ചിട്ടാണ് വിളിച്ചതെങ്കിൽ അവരോട് തിരിച്ചു മറുപടി പറയണം. അയാള് പോകുന്നത് നോക്കൽ എന്റെ പണിയല്ല, അയാളെ വിളിച്ചിട്ട് ചോദിച്ചോളൂ. അയാളെ നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നല്ല കടുപ്പത്തിൽ തന്നെ സംസാരിക്കണേ. എന്തിനാണ് എന്നറിയോ? പുരുഷന്റെ മനസ്സിൽ നിങ്ങളിലേക്ക് ഒരു ചാഞ്ചാട്ടം ഇല്ലാതിരിക്കാനാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മാനോട് ഐനാന്തിദാഹിബ, എങ്ങോട്ടാ പെങ്ങളെ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അതാ പെങ്ങളുടെ മറുപടി, ഇല ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മ അങ്ങനെ മറുപടി പറയാനുള്ള കാരണം എന്താണ് എന്നറിയോ? അവിടെ എന്നെ പെട്ടെന്ന് കഥയെ പെട്ടെന്ന് അതുപോലെയുള്ള മറുപടി പറയാതിരുന്നത് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ പോകല്ലേ, അത് വല്ലാത്തൊരു അഭിമാനമല്ലേ, വല്ലാത്തൊരു സന്തോഷല്ലേ, അത് നാലാളോട് പറയുമ്പോ വല്ലാത്തൊരു മനസ്സിന് കുളിരല്ലേ? കാരണം സ്വഹാബിയത്തായ വനിതയാകാണല്ലോ, ഇൽമു നുകരാൻ പോവാണല്ലോ, അതൊരു അഭിമാനമാണല്ലോ. ആ നിലക്ക് ആ ഉമ്മ മറുപടി പറഞ്ഞതാണ്. അത് കേട്ടിട്ട് നമ്മൾ അതുപോലെയുള്ള മറുപടി പറഞ്ഞാൽ ആ ഉമ്മാക്ക് സംഭവിച്ചത് ചിലപ്പോ സംഭവിച്ചു തോന്നും. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ ചിലപ്പോ നമുക്ക് ഭയങ്കര നിസാരായിട്ട് തോന്നും. 1400 കൊല്ലം മുമ്പല്ലേ മുസ്ലിയാരെ അത്? ഇന്നത്തെ കാലം അറിയോ? ഇന്ന് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോ എന്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്നോട് പറയാണ്, വല്ലാത്തൊരു സമയം നിന്നേ. ഞാൻ ചോദിച്ചു, എന്ത്? അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, നിങ്ങൾ കാണുന്നില്ലേ സെന്റ് ഓഫിന്റെ പേരിൽ നല്ല തലയിലെത്താൻ
ചട്ടം ധരിച്ച പെൺകുട്ടികള് സെന്റ് ഓഫിന്റെ പേരിൽ അന്യപുരുഷനെ തൊടുകയാണ്. റോഡിലിറങ്ങിയിട്ട് അന്യപുരുഷന്റെ കൈയും പിടിച്ചിട്ട് ചൊതിയെ പതിപോലെ മഷി ചേച്ചിട്ട് വീഡിയോ പിടിക്കുകയാണ്, എന്നിട്ട് അത് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യാണ്, അത് കൊണ്ടുപോയി ഇട്ടിട്ട് ലൈക്കിന് കാത്തിരിക്കുകയാണ്, അതിന്റെ പേരിൽ ഫോളോവേഴ്സിനെ അധികരിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്, അതിന്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ആളുകളെ കൂട്ടാൻ ഇരിക്കുകയാണ്. എന്റെ വേദകൾക്കും നെപ്പങ്ങള് ആ മഹതിമാര് പ്രതീക്ഷിച്ച സ്വർഗം തന്നെയാണോ നീയും പ്രതീക്ഷിക്കുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഓ പ്രിയപ്പെട്ട അലിയാറേ, ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തന്ന ഫാത്തിമ ആരാണ് എന്നറിയോ? അന്നഹാ സയ്യിദത്തു നിസാഉ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ മുഴുവനും ലീഡറാണ് അലിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ വയലുകൾക്കെന്ന ഉമ്മമാരെ, എന്താ ഫാത്തിമ ബീവിയുടെ ക്വാളിഫിക്കേഷൻ എന്നറിയോ? ഫാത്തിമ ബീവിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? നല്ല തറവാട്ടിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മകളായി എന്നുള്ളത് മാത്രമാണോ? ഒരിക്കലുമല്ല. ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാണവിള കൈമുറിക്കാൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടല്ലാത്ത പിന്നുള്ള ക്വാളിഫിക്കേഷൻ? അത് തഖ്വയാണ്. എത്ര ദുനിയാവിന്റെ ഭംഗിയുടെ മുന്നിലും തഖ്വക്ക് തോറ്റു കൊടുക്കാറില്ല. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ലജ്ജ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ വഫാത്തായിട്ട് എന്റെ ശരീരം കഫൻ ചെയ്യുന്ന തുണിയില്ലേ, ആ തുണി കൊണ്ട് എന്റെ ശരീരത്തിലേക്ക് പൊതിഞ്ഞിട്ട് എന്നെ കബറിൽ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ കബറിലേക്ക് എന്നെ സഹാബത്ത് ഇറക്കി വെക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ പൊതിഞ്ഞ വസ്ത്രധാരണ സഹാബത്ത് കാണുമല്ലോ, പല പുരുഷന്മാര് കാണുമല്ലോ, പല ജനങ്ങളും കാണുമല്ലോ. ഈ നിലക്ക് ലജ്ജിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി. ഉമ്മമാരെ, നമ്മളെ ലജ്ജ എവിടെ പോയി? നമ്മുടെ ഹയാ എവിടെ പോയി? ഇന്നൽ ഹയാ മിനൽ ഈമാൻ, ഹയാ ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ പെൺകുട്ടികളുടെ ഹയാ എവിടെ പോയി? കൂടെ ഇരിക്കുന്ന ആൺകുട്ടികളെ കൂടെ തുള്ളിയിട്ട് വീഡിയോ എടുക്കുന്നതിനോ, അവരെ താൽക്കാലികമായി ഭർത്താവായി അഭിനയിപ്പിച്ചിട്ട് ചുംബിക്കുന്നതിനോ, തൽക്കാലം ഭർത്താവിനെ പോലെ കാണിച്ച് കൈപിടിച്ചിട്ട് നാല് വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിനോ നമ്മളെ പെൺകുട്ടികൾക്ക് മടിയില്ലാതെ പോയി. എന്റെ മോള് നല്ല മോളാ മുസ്ലിയേര്, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന നല്ല ആത്മാഭിമാനത്തിലാണ് അല്ലേ? നിനക്ക് ഇൻസ്റ്റഗ്രാം അറിയോ, ട്വിറ്റർ അറിയോ, അതുപോലെ തുടങ്ങിയിട്ട് എന്തൊക്കെ സോഷ്യൽ മീഡിയയിലുള്ളത്? ഒരുപാട് ഗ്രാമങ്ങളില്ലേ? ഇൻസ്റ്റഗ്രാം ഇല്ലേ, ടെലിഗ്രാം ഇല്ലേ, റോസ് ഗ്രാം എന്ന് പറഞ്ഞ രഷ്യക്കാരൻ പുതിയതുണ്ടാക്കിയില്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ ഗ്രാമങ്ങളാ ഉള്ളത് എന്നറിയോ? ഒന്നും നോക്കാനറിയില്ല. നീ വാങ്ങിച്ചു കൊടുത്ത മൊബൈലിന്റെ ഉള്ളില് ഡെയിലി അവൾ അപ്ഡേറ്റ് ചെയ്യണ്. എന്തിനാണ് എന്നറിയോ? അന്യപുരുഷന്റെ കണ്ണില് ഏതാ ഞാൻ ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ്. എന്റെ ശരീരം അന്യപുരുഷന്റെ കണ്ണില് തിളങ്ങി നിൽക്കുന്നതാകട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ്. അതിനവളെ കൈവൊക്കെയാണ്, അവളെ കാലുവൊക്കെയാണ് ഞങ്ങൾ ഡാൻസ് ചെയ്യാണ്, ഊരാട്ടുകയാണ്, നടുവാട്ടുകയാണ്, തലാട്ടുകയാണ്, എന്തൊക്കെയോ ആട്ടിക്കളിക്കുകയാണ്. എന്തിനാണ്? കുറെ പുരുഷന്മാരെ കണ്ണില് ഞാൻ തിളങ്ങുന്ന പെണ്ണാകട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ്. ഹയാ ഊരി പോയി, ഈമാൻ ചുരുങ്ങിപ്പോയി. ഭൗതിക ലോകത്തെ സുഖലോലുപതിയുടെ പിന്നില്, ഭൗതിക ലോകത്തെ സുഖത്തിന്റെ പിന്നില്, ഭൗതിക ലോകത്തെ താൽക്കാലികമായ ഫോളോവേഴ്സിന്റെ പിന്നില്, താൽക്കാലികമായ ലൈക്കിന്റെ പിന്നില്, താൽക്കാലികമായി ഇത്തരം ഏതെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങളുടെ പിന്നില്, സബ്സ്ക്രൈബേഴ്സിന്റെ പിന്നില് ഈമാൻ പണയം വെക്കുന്ന പെങ്ങന്മാരായി നമ്മളെ പെങ്ങന്മാരത് പൊതിച്ചു പോയി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് എവിടെയോ പ്രസംഗിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചു പറയാണ്, എന്നാ ഇങ്ങനെ മാത്രാണോ? അല്ല, വല്ലാത്തൊരു കാലമാണ് നമ്മളെ കാലം.
എത്രത്തോളം വിവാഹം കഴിഞ്ഞ പെണ്ണ്, വിവാഹം കഴിയാത്ത പെണ്ണല്ല, വിവാഹം കഴിഞ്ഞ പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൂടെ ജൂമിൽ ഇരുന്ന് ചെയ്യേണ്ട പണികള്, ആരും അറിയാതെ ചെയ്യേണ്ട പണികള്. നമ്മുടെ ഉപ്പമാരും നമ്മുടെ ഉപ്പാപ്പമാരും അവരുടെ സ്വന്തം മക്കളെ മുന്നിൽ പോലും ലജ്ജിച്ചിരുന്ന കാര്യങ്ങള്, സ്വന്തം കുടുംബങ്ങളെ മുന്നിൽ പോലും ലജ്ജിച്ചിരുന്ന കാര്യങ്ങള്. അവരെ ബാപ്പമാരെ മുന്നിൽ ചിലപ്പോൾ മുമ്പ് കാലത്ത് കൈ പോലും പിടിക്കൂല, ഭാര്യന്റെ കൈ പോലും പിടിക്കൂല ലജ്ജിച്ചിട്ട്. അതൊക്കെ അത്രയൊന്നും കടുപ്പം കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ചോ ഇപ്പൊ എത്രത്തോളം എത്തിയെന്നറിയോ? അന്യപുരുഷന്റെ മുന്നിൽ കയ്യും പിടിച്ചിട്ടതാ പെങ്ങന്മാര് ഭർത്താവിന്റെ കൂടെ അഭിനയിക്കാണ്, നിസ്കരിക്കുന്നത് അഭിനയിക്കാണ്, മിസ്വാക്ക് ചെയ്യുന്നത് അഭിനയിക്കാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും അഭിനയിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിനെ അധികരിപ്പിക്കുകയാണ്. യൂട്യൂബർ ആകാൻ താല്പര്യം ഇവിടെയാണ്. ഹറാം ചെയ്തിട്ട് സമ്പത്ത് ഉണ്ടാക്കുകയാണ്. സ്വന്തം ഭാര്യനെ ജനങ്ങൾക്ക് കൊണ്ടുപോയി അതാ ഭംഗി കാണാൻ വെച്ചു കൊടുത്തിട്ട് സ്വന്തം ഭാര്യനെ പ്രദർശനത്തിന് വെച്ചിട്ട് യൂട്യൂബിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ജീവിക്കാൻ ചിന്തിക്കുന്ന ചില ചിന്തയില്ലാത്ത ചെറുപ്പക്കാരില്ലേ? മുസ്ലിം സമുദായത്തോടാണല്ലോ ഉപദേശം. അങ്ങനെ ചിന്തിക്കുന്ന ചില മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരില്ലേ? നിന്റെ പെൺകുട്ടികളെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നീ ചെയ്ത പണി വ്യഭിചരിക്കാൻ കൊടുക്കല. ഇത് ചിലപ്പോ ഞേറെ ചില മതക്കാരി കേൾക്കുമ്പോ ഇസ്ലാം ഭയങ്കര കടുപ്പാണ് എന്ന് തോന്നും. അവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളെ വിശ്വാസമാണ്, അതിൽ നിങ്ങൾ കയറി ഇടപെടാൻ പാടില്ല. നിങ്ങളെ വിശ്വാസത്തിൽ മുസ്ലിമീങ്ങളും കയറി ഇടപെടാറില്ല. ഞങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കുന്നവരാണ്. ആ റബ്ബ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ ദീന്, ഞങ്ങൾക്ക് ഞങ്ങളെ ദീനാണ്. നിങ്ങളെ ദീനിനെ ആക്ഷേപിക്കാൻ ഞങ്ങളില്ല. അങ്ങനെ ആക്ഷേപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പലതും ഇസ്ലാമിന്റെ ഭാഷയിൽ പറയാനുണ്ടാകാം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ മതത്തെ ആക്ഷേപിക്കാറില്ല, നിങ്ങളെ മതത്തെ കുറ്റപ്പെടുത്താറില്ല. നിങ്ങൾക്ക് നിങ്ങൾ ആചാരങ്ങളാണ്, നിങ്ങൾ അനുഷ്ഠാനങ്ങളാണ്. ഇത് പറയുമ്പോ ചില ആളുകൾ പറയും ഞങ്ങളതിന് അമുസ്ലിമീങ്ങളല്ലേ, എക്സ് മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ എന്ത് എക്സോ എന്ത് എസോ എന്തല്ലാത്തതും ആകട്ടെ, മുസ്ലിം അല്ലല്ലോ. മുസ്ലിമീങ്ങളോടാണ് ഈ പറയുന്ന വേള്. മുസ്ലിം അല്ലാത്തവനോടല്ലോ, മുസ്ലിം അല്ലാത്തവനോട് വേറെ പറയാനുള്ളത്. ഈ പറയുന്ന വേള് മുസ്ലിമീങ്ങളോടാണ്. മുസ്ലിമീങ്ങളും അവരോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്, അവരോട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അന്യപുരുഷന്റെ മുന്നിൽ നിന്റെ കണ്ണിനെ നിന്റെ ഭാര്യനെ പ്രദർശനത്തിന് വെച്ചിട്ട് ആ പെണ്ണിന്റെ ഭംഗി പുറത്തേക്ക് കാണിച്ചിട്ട് ലൈക്ക് വാങ്ങുന്ന പരിപാടിയില്ലേ, വ്യഭിചാരത്തിലുള്ള സമ്പത്താണ് കേട്ടോ. നിന്റെ ഭാര്യനെ പ്രദർശിപ്പിച്ചിട്ട് അന്യപുരുഷന്മാര് നോക്കിയിട്ട് അവള് നിനക്കടിച്ചു തരുന്ന, അവന് നിനക്കടിച്ചു തരുന്ന ലൈക്കും സബ്സ്ക്രൈബേഴ്സും കൊണ്ട് നീ ഉണ്ടാക്കുന്ന പണമാണോ? വ്യഭിചാരത്തിലുള്ള പണം തന്നെ. മുസ്ലിയാരെ അതെങ്ങനെയാ വ്യഭിചാരകലി? ഇസ്ലാം എന്ന് പറയുന്നത് ഹറാമിന്റെ വഴികളെ മുഴുവനും മടച്ചു കളഞ്ഞ മതാണ്. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതേപോലെ കണ്ണുകൾ തായി തീടട്ടെ, അന്യപുരുഷന്റെ മുന്നിൽ സ്ത്രീകൾ കണ്ണുതായി തീടട്ടെ, അന്യ സ്ത്രീകളെ മുന്നിൽ അന്യ പുരുഷന്മാരും കണ്ണുതായി തീടട്ടെ. നോക്കാൻ നിർവാഹമില്ല. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ഹറാമുകളെ വെള്ളപൂശിയിട്ട് അല്ലെങ്കിൽ ഹറാമുകളെ നിസാരവൽക്കരിച്ചിട്ട് നന്മകളായി ചിത്രീകരിക്കാൻ ജീവിതത്തിൽ പലരും മുന്നിട്ടിറങ്ങുന്ന ഒരു കാലാണ് നമ്മളെ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരെ, നമ്മളെ പെൺകുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണേ, നമ്മളെ പെങ്ങന്മാരെ വളരെയധികം ശ്രദ്ധിക്കണേ. ചെറുപ്പക്കാരായ കൂട്ടുകാരെ, അവരേതെങ്കിലും നിലക്ക് ആരെങ്കിലും ഹറാമിലേക്ക് വിളിച്ചഴിച്ച് കൊണ്ടുപോയാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും മതമുള്ളവനോ ഇല്ലാത്തവനോ അവള് എന്നെ അല്ലാതെ വിവാഹം കഴിക്കൂല കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. കാരണം ഇൻസ്റ്റഗ്രാമില് മുമ്പേ ലോഗിൻ ചെയ്തതാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇവളെ ചിത്രം കണ്ടിട്ട് ലോഗിൻ കൂടിയതാണ്, മുസ്ലിം സമുദായത്തിലുള്ള പേപ്പിക്കാൻ വേണ്ടിയിട്ട് ലോഗിൻ കൂടിയതാണ്. അവിടെ പിന്നെ പോയി തോറ്റു കൊടുത്തിട്ട് അതേ കോടതിയിൽ കരഞ്ഞത് കൊണ്ട് ഫലമുണ്ടാകൂല. ഹറാമിന്റെ വഴികൾ തുറന്നു കൊടുക്കും.
വെക്കരുത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലമല്ല ഇന്നത്തെ കാലം. അന്നത്തെ കാലത്ത് അതിനുള്ള പ്രതിവിധികൾ ഉണ്ടായിരുന്നു. ഈ ഉമ്മാനോട് എങ്ങോട്ടാ പോകുന്നത് ചോദിക്കുമ്പോ ഉമ്മ പറയുന്നത് ഇലാ മജ്ലിസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തന്നെ ഈ ചെറുപ്പക്കാരന് മനസ്സിലായി ഏറ്റവും നല്ലത് ഈ ഉമ്മാനെ യൂസ് ചെയ്യാൻ, ഏറ്റവും നല്ല വഴി റസൂലുള്ളാഹിന്റെ പേരിലുള്ള മഹബത്ത് പറയലാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകള് മഹബത്തിന്റെ പേരിൽ സൂക്ഷ്മതയെ സ്വതി ഇത്തരം ഏതെങ്കിലും മേഖലകൾ ഉപയോഗപ്പെടുത്തുന്നവര് ആശിക്കാണെന്നും ആശിക്കത്താണെന്നും ഭയങ്കര ഹുബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇസ്ലാമിന്റെ വഴികള് ഹറാമിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളില്ല. ഈ മനുഷ്യനും ഇത് കേട്ടപ്പോ അത് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഉടനെ തന്നെ ചോദിക്കുന്നത് റസൂലുള്ളാഹിനോട് ഭയങ്കര സ്നേഹമാണോ? എന്നാൽ ആ സ്നേഹത്തെ മുൻനിർത്തിയിട്ട് ചോദിക്കട്ടെ, എന്നിട്ടൊരു ചോദ്യമാണ് ആ ഉമ്മാന്റെ ചോദ്യത്തെ, ആ ഉമ്മാന്റെ സ്നേഹത്തെ ആ ചെറുപ്പക്കാരൻ ചൂഷണം ചെയ്തു പോയി. അതുകൊണ്ടാണ് ഏകദേശം മഹാനായ ഷിറി ഉസ്താദിനെ സ്മരിക്കുന്ന മാസമല്ലേ നമ്മളെ മാസം. അള്ളാഹുവേ മഹാനായ ഉസ്താദ് അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാന്, ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാന്. ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ് മഹാനായ ഷിറി ഉസ്താദ് ഇരിക്കുന്ന സ്റ്റേജിൽ, രണ്ട് കൊല്ലം മുമ്പ് കൊറോണയുടെ ഒക്കെ ഒരു വർഷം മുമ്പാണ്, ഈ പാവപ്പെട്ട മുത്തലിം ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞു വല്ലാതെ സ്വലാത്തിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് അധികരിക്കുന്ന ഒരു കാലമാണ് നമ്മളെ കാലം എന്ന് പറയുന്നത്. എന്നിട്ടോ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ച് കൂടിയിട്ട് സ്വലാത്തിന്റെ എണ്ണം കൊടുക്കുകയാണ്. എന്നിട്ടോ സ്വലാത്തി അല്ലേ പെണ്ണിന് ഉസ്താദ് ദുആ ചെയ്തു കൊടുക്കുകയാണ്, അന്യ പെണ്ണിന് ദുആ ചെയ്തു കൊടുക്കുകയാണ് പരസ്യമായി. അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സ് തോന്നുകയാണ് അല്ലാ വല്ലാതെ എനിക്ക് ദുആയിരുന്ന ഉസ്താദല്ലേ, ഞാൻ ആ ഉസ്താദിനൊരു ലൈക്ക് അടിച്ചു കൊടുത്താലോ. ഒരു ലൈക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്, പിന്നെ ലൈക്ക് അടിച്ചിട്ട് തീരുന്നില്ല, പിന്നെ സ്വന്തം ഭർത്താവ് വേണ്ടതില്ല, പിന്നെ സ്വന്തം മാപ്പ വേണ്ടതില്ല, മുസ്ലിയാര് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗതികേടിലേക്ക് പോയിട്ട് ഏതെങ്കിലും കുടുംബം വന്ന് നശിച്ചു പോയാൽ സ്വലാത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല. ഈ അടുത്ത ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ഞാൻ എന്റെ ഭാര്യനെ വെച്ചിട്ട് നിങ്ങളെ പേര് അതേ ഒരു നല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വയല് വെച്ച് കൊടുത്താലോ. ഞാൻ അവരോട് പറഞ്ഞു വയല് കേൾക്കാൻ യൂട്യൂബിലുണ്ടല്ലോ, വല്ലാതെ അധ്വാനിച്ചിട്ട് വയല് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ എന്റെ ഭാര്യ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു അതല്ലാതെ തന്നെ യൂട്യൂബിൽ എല്ലാ വയലും കിട്ടാനില്ലേ, എന്തിനാ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കേണ്ട ആവശ്യം, എന്റെ പേരിൽ അത് വേണ്ടാന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? പിന്നെ ഏതെങ്കിലും പുരുഷന്മാരാ പെണ്ണിന്റെ പെണ്ണുങ്ങള് മാത്രമുള്ള ഗ്രൂപ്പിൽ കയറി കയറുമ്പോ ഇത് പെണ്ണാണോ ആണാണോ എന്ന് എങ്ങനെ അറിയില്ലേ, വാട്സപ്പ് ഗ്രൂപ്പല്ലേ, ഏതെങ്കിലും പുരുഷന്മാരതിൽ കയറി എന്തെങ്കിലും തോന്നിവാസം വലിച്ചിട്ടിട്ട് അവസാനം പേരോട് ഉസ്താദിന്റെ മകന്റെ പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്, അതിന്റെ പേരിലുള്ളതാണ് എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടായാൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ വയല് പ്രചരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. വയല് കേൾക്കാൻ ആവശ്യമുള്ളവരങ്ങനെ കേട്ടോളും, അല്ലാതെ വയല് കേൾപ്പിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. പുരുഷന്മാരുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് അല്ലേ പേടിക്കേണ്ട കാലമാണ്, കാരണം സ്ത്രീകളെ പുരുഷന്മാരെ വഞ്ചിക്കാൻ അങ്ങോട്ട് നടക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. പുരുഷന്മാരെ വഴിയിൽ വഴിയാധാരമാക്കാൻ, സ്ത്രീകളെ പുരുഷന്മാരെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കുന്ന കാലമാണ് നമ്മളെ കാലം. അല്ലാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കി തരട്ടെ. നന്മകളുടെ വഴികളെ പോലും ഹറാമിന് വേണ്ടി ചൂഷണം ചെയ്യാൻ ചിന്തിക്കുന്ന ആളുകൾ ഈ കാലത്തിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റായി പോകുന്നു. ആ നിലക്ക് എല്ലാ നന്മകളെയും തിന്മകളായി മറിക്കാനുള്ള കാലമുള്ള ഒരു കാലമാണ് നമ്മളെ കാലം എന്ന് പറയുന്നത്. ഞാൻ ഈ അടുത്തെവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ചില പെങ്ങന്മാര് യൂട്യൂബിൽ പ്രസംഗത്തിൽ കയറിയിട്ട് അതിനിടയിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കമന്റ് എഴുതുകയാണ്. അവര് ചിന്തിക്കുന്നത് പ്രസംഗിക്കുന്ന മുസ്ലിയാർ ഇത് നോക്കിയിട്ടാണ് വേദ പറയുന്നത് എന്നാണ്. പ്രസംഗിക്കുന്ന മുസ്ലിയാർക്ക് ഇങ്ങനെ കമന്റ് വായിക്കുന്ന പരിപാടിയില്ല, അങ്ങനെ കമന്റ് വായിക്കുന്ന സ്വഭാവവും ഇല്ല. ഈ ചെറുപ്പക്കാർ, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു. എന്താ സ്ക്രീൻഷോട്ട് എന്നറിയോ? വയലിന്റെ അടിയിലെ ചാറ്റ് ചെയ്യാണ് കമന്റിൽ അന്യ പുരുഷനും അന്യ സ്ത്രീകളും, എന്തിനാ പെങ്ങന്മാരെ ആവശ്യമില്ലാതെ നിങ്ങൾ അതിൽ കയറി കമന്റ് അടിക്കേണ്ട ആവശ്യം. വയല് കേൾക്കാൻ വന്നാ വയലും കേട്ടിട്ട് പോയാൽ പോരെ, അന്യ പുരുഷന്മാരുമായി സല്ലപിക്കാനുള്ള കേന്ദ്രങ്ങളാണോ ഇത്തരം സ്ഥലങ്ങൾ? ഹറാമിനെ കുറിച്ച് ബോധമില്ലാതെ, ഹറാമിന്റെ വഴികൾ തുറക്കുന്നതിനെ കുറിച്ച് ചിന്തയില്ലാതെ നമ്മളെ പെങ്ങന്മാരടപെട്ടു പോയാൽ പിന്നെ കുഴിയിൽ
ചാടിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ നിർത്തട്ടെ. എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള് പറഞ്ഞു വന്നത് മഹാനായ മേധാനിബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവരോട് മൂന്നാമത്തെ തവണ വീണ്ടും ചോദിക്കുന്നു, എനിക്കൊരു അമല് പറഞ്ഞു തരുമോ? ആ അമല് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണം. അങ്ങനെയുള്ള ഒരു അമല് പറഞ്ഞു തരുമോ എനിക്ക്? മഹാനായ മേധാനിബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഫഖാല, മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോ അവിടുത്തെ മറുപടി കേട്ടില്ലേ നിങ്ങൾ? തങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞത് എന്താണ് ധാരാളം അധികരിപ്പിച്ചു. ആ സുജൂദിനെ നിങ്ങൾ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ, വിജയത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ അത് വലിയ കാരണമായി പോയി. ഫഇന്നകല തസ്ജുദു ലില്ലാഹി സജദതുൽ ഓ സൗബാനെ, നിങ്ങൾ ഒരു സുജൂദും ചെയ്യൂല. ലോക സിട്ടാവായ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തൊരു സുജൂദും ചെയ്യൂല. ഇല്ലാ റഫഅക്കല്ലാഹു ബിഹാ ദറജാ. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ റഫഅക്കല്ലാഹു ബിഹാ ദറജാ, നിങ്ങളെ പദവി ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരുന്നിട്ടല്ലാതെ നിങ്ങൾ ഒരൊറ്റ സുജൂദിനെയും അധികരിപ്പിക്കൂല. അവിടുന്ന് അത് പറഞ്ഞു നിർത്തിയിട്ടില്ല. പിന്നെ അവിടുന്ന് വീണ്ടും പറയുന്നു, ഓരോ സുജൂദ് കൊണ്ടും നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടല്ലാതെ നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സുജൂദിനെയും നിങ്ങൾ അധികരിപ്പിക്കൂല. മേധാനിബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇത് ചോദിച്ചത് ആരോടാണ്? സൗബാൻ റളിയല്ലാഹു അൻഹുവിനാണ്. ഉമ്മ സഅൽ ലഖീതു അബ ദർദാ, മഹാനായ അബു ദർദാ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോ ഫസഅൽതു, ഞാൻ അവിടത്തോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. ഫഖാലലി, അവിടെ എന്നോട് അതേ മറുപടി പറഞ്ഞു. ഫഖാലലി മിസ്ലമാ ഖാലലി സൗബാൻ, എത്ര സുജൂദിനെ നിങ്ങൾക്ക് അധികരിപ്പിക്കാൻ കഴിയൂ? ജീവിതത്തിൽ അധികരിപ്പിച്ചു, അത് നിങ്ങളെ ഇസ്തിഖാമത്തിന് നല്ലതാണ്, ലോക സിട്ടാവായ റബ്ബുമായി എടുക്കാൻ നല്ലതാണ്, റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ അത് നല്ലതാണ്. അതുകൊണ്ട് ആ മഹാനായ റബീഉന ഇസ്മറുല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബായ നബിയേ, എനിക്ക് വിജയിക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോ പുലർച്ചെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് സ്വയമിയോട് സല്ലി യാ റബീഉ എന്ത് വേണമെങ്കിലും ചോദിച്ചോ റബീഉ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ എന്റെ വാലുകൾക്കാ വന്ന ഉപ്പമാരിയേ, എന്റെ വാലുകൾക്കാ വന്ന ഉമ്മമാരിയേ, കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ധാരാളം സുജൂദിനെ അധികരിപ്പിച്ചോ റബീഉ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ സ്വഭയിസ്കരിക്കാതെ വിജയിക്കാൻ കഴിയൂല. ഒരൊറ്റ നേരത്തെ നിസ്കാരം കൊതാക്കിയിട്ട് വിജയിക്കാൻ കഴിയൂല. സുജൂദ് വിജയത്തിന്റെ ഏറ്റവും വലിയ നിദാനമാണ്. ഇനി ഇത് പറഞ്ഞത് കൊണ്ട് ഇല്ലാത്ത സുജൂദ് ചെയ്യാ മറ്റോ മുസ്ലിയാരെ, എത്ര നല്ലതാണ് എന്ന് പറഞ്ഞാലും ഏത് നന്മകൾക്കിടയിലും അതിനൊക്കെ ലിമിറ്റുകൾ വേണം, പരിധി കടക്കാൻ പാടില്ല. സുന്നതയെ നിസ്കരിക്കുന്ന ആള് മൂന്നാമത്തെ സുജൂദിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന നിലക്ക് ഒരു റക്അത്തിൽ മൂന്നാമത്തെ സുജൂദ് അധികരിപ്പിച്ചിട്ട് ഒരാൾ ചെയ്താൽ എന്തിന് അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്നുള്ള നീയത്തോടെയാണ് ചെയ്യുന്നതെങ്കിലും എനിക്ക് ദറജ അധികരിക്കാനാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണെങ്കിലും സുജൂദ് ഒന്ന് അധികരിപ്പിച്ചാൽ രണ്ട് അധികരിപ്പിക്കണമെന്നില്ല. ഒന്ന് അതേ അറിഞ്ഞുകൊണ്ട് അധികരിപ്പിച്ചാലില്ലാത്ത സുജൂദ് നിസ്കാരത്തിൽ കൊണ്ടുവന്നാൽ ബതലത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോയി. അവന്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോയി.
മുസ്ലിയാരെ, നിസ്കാരത്തിൽ ഒരു സുജൂദ് കൂട്ടിയാൽ അല്ലാഹുവിന്റെ അടുത്ത് ദർജ കൂടുകയല്ലേ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ? സുജൂദ് ചെയ്താൽ അവന്റെ ദർജ അധികരിക്കൂന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒരു സുജൂദ് കൂടുതൽ ചെയ്താൽ കൂടുതൽ ദർജ അല്ലേ ഉണ്ടാകേണ്ടത്? അല്ല അല്ല, നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും നല്ലതാണെങ്കിൽ പോലും ആ നല്ലതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് പോലെ ഉപയോഗപ്പെടുത്തണം. അതല്ലാത്ത വഴിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഹറാമിന്റെ വഴികൾ തുറക്കുന്ന വഴിയിലെ നല്ലത് കൊണ്ടും രക്ഷപ്പെടൂല. സുജൂദാണെങ്കിൽ പോലും അതേ രണ്ട് ചെയ്യേണ്ട സ്ഥലത്ത് രണ്ടേ ചെയ്യാൻ പറ്റൂ. അത് കൂട്ടിയാൽ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോയി. ഇനി ഒന്നുകൂടി പറയട്ടെ, ചിലപ്പോൾ നമുക്ക് പലപ്പോഴും റമദാനിൽ ആവശ്യം വരാൻ സാധ്യതയുള്ള ഒരു മസാലയാണ്. എന്താണ് ആ മസാല? നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാ നിസ്കരിക്കലറിയില്ല. അനന്തര കൈഫല രണ്ടു പ്രാവശ്യം ടിപ്പടിക്കണാണോ? ആണോ രണ്ടു പ്രാവശ്യം ട്രിപ്പടിക്കല? എങ്ങനെയാണെന്ന് അറിയില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്, ചിലയിടങ്ങളിൽ ഹത്തു മോദിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ഇമാമ് നിസ്കരിക്കുന്നതിന് ഒറ്റ പോകണം, അല്ലാഹു അക്ബർ ഓതിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ മൂപ്പർ ഒരൊറ്റ പോക. അപ്പൊ ചില ആളുകൾക്ക് ഇത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തിനാണ്? 14 സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്ത് ഓതിയാൽ സുജൂദിയൽ സുന്നത്ത്, പ്രത്യേകം സുന്നത്തുള്ള ആയത്തുകളുണ്ട്. എത്ര സ്ഥലങ്ങളിലുണ്ട്? 14 സ്ഥലങ്ങളിലുണ്ട്. ആ ആയത്ത് ഓതിയാൽ ഇമാമ് സുജൂദ് ചെയ്യാണ്. അപ്പൊ ഒരാള് ബേക്കിൽ നിന്ന്, ഈ പ്രാവശ്യം റമദാൻ മുന്നൊരുക്കത്തിന്റെ പ്രസംഗത്തിൽ പേരോട് ഉസ്താദിന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സുജൂദ് അധികരിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. മുസ്ലിയാരെ, നിങ്ങളെ കൂടെ സുജൂദിന് ഞങ്ങളില്ല എന്നൊരു മഅ്മൂമ് പറഞ്ഞാൽ, ഇമാമിന്റെ കൂടെ പോകാതെ സമരം ചെയ്താൽ ബാത്തലത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇമാമ് നിസ്കരിക്കാണ്, ഇമാമ് കുനൂത്ത് കൃത്യമായി ഓതിയിട്ടുണ്ട്, അല്ലെങ്കിലോ എല്ലാ ബഅദു സുന്നത്തും നിന്റെ അറിവിലുള്ളത് എടുത്തിട്ടുണ്ട്, പക്ഷെ അവസാനം നിസ്കരിച്ചിട്ട് തയ്യാത്ത് ഓതിയിട്ട് സുദേ സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് ഇമാമതാ പോയി രണ്ട് സുജൂദിലേക്ക്, അല്ലാഹു അക്ബർ. ഇവനൊന്നും മറന്നിട്ടില്ലല്ലോ, ഇവനിക്ക് എന്താ ഇപ്പൊരു സുജൂദ്, ഞാനിവന്റെ കൂടെ സുജൂദ് ചെയ്യാനില്ല എന്നൊരു മഅ്മൂമ് തീരുമാനിച്ചാൽ അവന്റെ നിസ്കാരവും ബാത്തിലാണ്. എന്താ കാരണം? ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ നിന്നാ പിന്നെ ഇമാമിനെ തുടർന്നോളണം, പിന്നെ ഇമാമിനെക്കാളും ഇമാമ് മഅ്മൂമായാ പറ്റൂല. ഇമാമ് സുജൂദിലേക്ക് പോയാൽ സുജൂദ് ചെയ്തോളണം. മുസ്ലിയാരെ, എന്തിനാ സുജൂദ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ എല്ലാം നീ അറിയേണ്ടതില്ല. ഇമാമ് സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുജൂദ് ചെയ്തോളണേ, ചെയ്തിട്ടില്ലെങ്കിലും ബത്തലത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, നിസ്കാരത്തിന്റെ മസലയിലേക്ക് കടന്നാൽ ഇനി ഒരുപാട് പറയാനുള്ളു. ചിലപ്പോൾ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ചില ആളുകൾ കയറി വരും, കയറി വരുമ്പോ വേക്കിൽ നിന്ന് അസ്സലാമു അലൈക്കും അല്ലെ, പള്ളിയിലേക്ക് കയറി വരുമ്പോ സലാമും പറഞ്ഞ് കയറി വരും. അപ്പൊ നമ്മൾ നിസ്കരിക്കാണ്, ചിലപ്പോ അയാള് സലാം പറഞ്ഞ് നമ്മളോടാണ്, പക്ഷെ നമ്മൾ നിസ്കാരത്തിലാ. എന്താ ചെയ്യേണ്ടത്? നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവനോട് സലാം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സലാം പറയുന്നതിന്റെ വിധി എന്താണ്? സുന്നത്ത്. സലാം മടക്കുന്നതിന്റെ വിധിയോ? നിർബന്ധം അല്ലേ. അവൻ നിസ്കാരത്തിലും ഇവന്റെ സലാം മടക്കണ്ടേ? നിസ്കാരം മടക്കി കൊടുക്കല് നിർബന്ധമല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മഹാന്മാരായ ഇമാമികൾ പറഞ്ഞു, നിസ്കരിക്കുന്നവനോട് സലാം പറഞ്ഞാൽ അവൻ നിസ്കാരത്തിൽ സലാം മടക്കാൻ പാടില്ല, മറിച്ച് അവൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ കൈ കൊണ്ട് അവനിക്ക് നിസ്കാരത്തിലാണെന്ന നിലക്ക് അവന്റെ സലാം കേട്ടു എന്നറിയിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു കൊടുക്കണം. എങ്ങനെ കാണിച്ചു കൊടുക്കണം? മൂന്നനക്കില്ലാതെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വിജയിച്ച സ്ഥാനാർത്ഥിയെ പോലെ, ആയിക്കോട്ടെ ഞാൻ നിന്റെ സലാം കേട്ടിട്ടുണ്ട് എന്നാക്കിയാൽ മൂന്നനക്കനങ്ങിയ നിസ്കാരം ബാത്തിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ വേണം? മൂന്നനക്കം അനങ്ങാതെ വേണം, കൈ കൊണ്ടവൻ കാണിച്ചു കൊടുക്കണം, ഇനി അല്ലെങ്കിലോ അവന്റെ തല കൊണ്ടാങ്ങി കാണിച്ചു കൊടുക്കണം. അപ്പൊ ചില ചെറുപ്പത്തിൽ ചിലപ്പോ ചില ആളുകൾ പറയാണ്, ഞങ്ങൾ നാടന്മാരാണ് മുസ്ലിയാരെ, മൂന്നനക്കം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കൈ കൊണ്ടാട്ടിയിട്ട് അത് മൂന്നായി പോയാൽ ഞങ്ങൾ നിസ്കാരം ബാത്തിലായി പോകും. അവരോട് പറയട്ടെ, അങ്ങനെ കാണിക്കുന്നതിന്റെ വിധി സുന്നത്താണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരം ബാത്തിലാക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആംഗ്യവും കാണിക്കേണ്ടതില്ല. ആ
ആംഗ്യം കാണിച്ചവനാകട്ടെ കാണിക്കാത്തവനാകട്ടെ, ഇവൻ എപ്പോഴാവിനെ സലാം മടക്കേണ്ടത്? അവന്റെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം സലാം മടക്കേണ്ടതാണ്. എന്നാ മൂന്നരക്കാണെങ്കിൽ ആ നിസ്കാരം ബാത്തിലാകൂന്നല്ലേ പറഞ്ഞത്? ഞാനിങ്ങനെ നിസ്കരിക്കുമ്പോ എന്റെ മുന്നിലുള്ള ഇമാമ് നിസ്കാരത്തിൽ മൂന്ന് അനക്കമനങ്ങി, അല്ലെങ്കിലോ നിസ്കാരത്തിൽ അയാള് നല്ല സ്ഫുടമായ നിലക്ക് രണ്ട് ഹർഫ് മൊഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകൂന്നല്ലേ മസല? ഞാനാ ഇമാമിനെ പതിയെ മുഫാറക്കത്തിയിൽ വാജിബുള്ളോ? നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട മസലയാണ്, ഒരു ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ആ ഇമാമ് മൂന്ന് അനക്കമനങ്ങി, അല്ലെങ്കിൽ രണ്ട് സംസാരം സംസാരിച്ചു. എന്തിന് അയാള് സംസാരിച്ചു എന്ന് ഇമാമിന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇയാള് അതാ അവളുടെ നിസ്കാരത്തിൽ നിന്ന് ഇമാമിനിൽ നിന്ന് പിരിയേണ്ടതുണ്ടോ? പിരിയല് വാജിബുണ്ടോ? ഇമാമ് അങ്ങനെ ചെയ്താൽ മഅ്മൂം അയാളെ പറ്റി വിചാരിക്കണം, അയാള് എന്നെക്കാൾ അറിയുന്ന ആളല്ലേ, അയാള് ചിലപ്പോൾ അതിനൊക്കെ എന്തൊക്കെയാണ് പരിഹാരം എന്നൊക്കെ അറിയുന്ന ആളായിരിക്കും എന്ന് അവിടെ സൂക്ഷ്മത അയാൾ പുലർത്തും എന്ന് പ്രതീക്ഷിച്ച് അയാളെ കൂടെ തന്നെ തുടരണം. അവിടെ മുഫാറക്കത്ത് ചെയ്യൽ നിർബന്ധമില്ല. എന്നാൽ ഒരു ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ശരിക്കും ബോധ്യപ്പെടുകയാണ്, സാഹചര്യത്തിന് മനസ്സിലാകുകയാണ് സംഗതി, ഇയാൾക്ക് നിസ്കാരത്തിനെ പറ്റി ഒരു ബോധമില്ല, മൂന്നുമില്ല നാലുമില്ല അഞ്ചുമില്ല, ഇയാൾ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് എന്ന് തോന്നിയാൽ വജബത്ത് മുഫാറഖത്തുഹു, ആ ഇമാമിനെ കൈയൊഴിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇമാമ് നിസ്കരിക്കുന്ന സമയത്ത് നല്ല ബോധത്തോടുകൂടെ അല്ല നിസ്കരിക്കുന്നത് എന്ന് ഉറപ്പായാൽ, സാഹചര്യ തെളിവിൽ നിന്ന് മനസ്സിലായാൽ ആ ഇമാമിനെ കൈയൊഴിക്കണം. അതല്ലാത്ത സ്ഥലങ്ങളിൽ ഇമാമിനെ മുഫാറക്കത്ത് ചെയ്യൽ നിർബന്ധമില്ല. ഇമാമിന് അതൊക്കെ അറിയാലോ, അയാൾ അതൊക്കെ സൂക്ഷിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നാണ് ഇമാമികൾ പറഞ്ഞത്. ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് മസല പറയാനുണ്ട്. സുജൂദിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മസലകളെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഞാൻ മൂന്ന് നാല് സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോ വിശദമായി പറഞ്ഞിട്ടുണ്ട്. തിലാവത്തിന്റെ സുജൂദ് എന്താണ്, സഹുവിന്റെ സുജൂദ് എന്താണ്, എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സുജൂദ് എന്ന് പറയുന്ന അമലി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല അമലാണ് എന്ന് പറയുന്നു. എന്നാൽ അതൊന്ന് അധികരിപ്പിച്ചാ ബത്തലത്തു സ്വലാത്തു, അവന്റെ നിസ്കാരം തന്നെ ബാത്തിലാണ്. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രായം ചെന്ന ഉപ്പാപ്പമാരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ, ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് അടുത്തു വന്നോളൂ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. എന്റെ വയലുകൾക്കാമെന്ന ഈമാനുള്ള വിശ്വാസികളെ, പറഞ്ഞു വന്ന ചരിത്രം നിങ്ങൾ മറന്നുപോയോ? മഹാനായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ഒരാളെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്? ആ ഉമ്മ സ്നേഹിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിലേക്ക് പോകുമ്പോ അനുഭവിച്ച അനുഭവത്തെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്? ഈമാനുള്ള വിശ്വാസികളെ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ നിധാനമാണ്. ആ ഹമീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രത്തോളം സ്നേഹം അധികരിപ്പിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിച്ചോളൂ. അത് അന്യപുരുഷന്മാരായ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ട് പരസ്പരം അന്യപുരുഷന്മാരോട് സംസാരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ടാകണമെന്നില്ല. നിങ്ങൾ കുടുംബ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളൂ, അതിൽ നിങ്ങൾ പരസ്പരം സ്വലാത്ത് കൊണ്ട് മത്സരിച്ചോളൂ. എത്ര സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലിക്കോളൂ. ഭർത്താവ് ഭാര്യനോട് മത്സരിക്കട്ടെ, ഭാര്യ ഭർത്താവിനോട് മത്സരിക്കട്ടെ, ഭർത്താവ് ആങ്ങളമാരോട് മത്സരിക്കട്ടെ, ആങ്ങളമാരെ പെങ്ങന്മാരോട് മത്സരിക്കട്ടെ, അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ബാപ്പമാരോട് മത്സരിക്കട്ടെ, ബാപ്പമാരും ഉമ്മമാരോട് മത്സരിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ സ്വലാത്തിന് മത്സരിക്കുന്ന നല്ല ഒരു സാഹചര്യമുണ്ടാകട്ടെ, അത്തരം വഴികളുണ്ടാകട്ടെ.
അത് പറയുമ്പോ ചിലപ്പോ ചില ആളുകൾക്ക് ഹരയില്ല. ഭർത്താവിന്റെ മുന്നിൽ സ്വലാത്ത് എത്ര ചൊല്ലി എന്ന് പറഞ്ഞിട്ട് എന്താ മുസ്ലിയാരെ കാര്യം? അതുപോലെ ബാപ്പന്റെ മുന്നിൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുപോലെ ഇന്നാളെ മുന്നിൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഭർത്താവിന്റെ മുന്നിൽ ഞാൻ എന്നും അതേ ഭാര്യ തന്നെ, അതിനെക്കാളും ബഹുമാനം എനിക്ക് കൂടുതൽ കിട്ടാനില്ലല്ലോ. ബഹുമാനം കിട്ടാനാണോ നീ സ്വലാത്ത് ചൊല്ലിയത്? നീ 1000 ആയി, 10000 ആയി, 1 ലക്ഷമായി, 1 കോടിയായി എന്നൊക്കെ പറഞ്ഞത് അഭിമാനം പറയാനാണോ, ബഹുമാനം പറയാനാണോ? അതിനെക്കാളൊക്കെ എത്രയോ നല്ലതല്ലേ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നീ സ്വലാത്ത് കൊണ്ട് മത്സരിക്കൂ, നിന്റെ ബാപ്പന്റെ മുന്നിൽ നീ സ്വലാത്ത് കൊണ്ട് മത്സരിക്കൂ, നിന്റെ സ്വന്തം ഭാര്യന്റെ മുന്നിൽ സ്വലാത്ത് കൊണ്ട് മത്സരിക്കൂ. ചിലർക്ക് ആവേശം കിട്ടുന്നില്ലേ, എന്നാ പിന്നെ നീ പഴയൊരു സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ കയറിയില്ലേ? അതിൽ കയറിയതിന്റെ ലക്ഷ്യം എന്താണ് മനുഷ്യ? അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം. ഹറാമിന്റെ വഴികളെ മുഴുവനായി അടച്ചു കളഞ്ഞ മതമല്ലേ പരിശുദ്ധ ദീനിൽ ഇസ്ലാം? നിങ്ങൾ നോക്കി ഉമ്മാനോട് ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരന്റെ ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഉമ്മയാണോ? എന്റെ ഈമാനുള്ള വിശ്വാസികളെ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ജാമത്തുള്ള മജ്ലിസ് ഈ നീ ഞങ്ങളിൽ നിന്ന് കബൂല. അപ്പയുമ്മാന്റെ മറുപടി ശരിയാണ്, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ വന്ന ആളോട് ഇപ്പൊ തന്നെ ഇബിലീസ് മനസ്സിലിട്ട് കൊടുക്കുന്ന അടുത്ത ചോദ്യം എന്താണ് എന്നറിയോ? ഓ പെങ്ങളെ, നിങ്ങളെ മുഖത്ത് താഴ്ത്തിയിട്ടിരിക്കുന്ന നിക്കാബ് ഒന്ന് പൊക്കിത്തരുമോ? ബിഹക്കി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട്, അവിടുത്തെ ഹഖിനെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒന്നാ നിക്കാബ് പൊക്കിത്തരുമോ? ഉമ്മമാരെ, എന്ത് ഇഷ്കിന്റെ പേരിൽ ഹറാമ് ചോദിച്ചാലും, എന്ത് വേണ്ടാത്തരത്തിന്റെ പേരിൽ ഹറാമ് ചോദിച്ചാലും, എന്ത് കാരണം പറഞ്ഞു ചോദിച്ചാലും, ഹറാമിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കരുതേ ഉമ്മമാരെ, ഹറാമിന്റെ വഴിയിലേക്ക് നമ്മൾ മുന്നിടരുതേ ഉമ്മമാരെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാവലുണ്ടാകൂലേ മുസ്ലിയരെ? ശരിയായ ഇഷ്ക് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ കാവലുണ്ടാകുമില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ കാവലാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഇഷ്ക് ഉണ്ടായാൽ ഉണ്ടാകൂലേ മുസ്ലിയാരെ എന്ന് ചിന്തിച്ചിട്ട് ഹറാം ചെയ്യാൻ നിർവാഹമില്ല, ഹറാമിന് പ്രോത്സാഹനം നൽകാൻ നിർവാഹമില്ല. എന്ത് ഇഷ്കിന്റെ പേരിലായാലും ഹറാം ഹറാം തന്നെയാണ്. അന്യപുരുഷന്മാരോട് ആവശ്യമില്ലാത്ത വിഷയത്തിലുള്ള സംസാരങ്ങളില്ലേ ഉമ്മമാരെ? ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണ് എന്നറിയോ? അല്ല പൊരുത്തപ്പെടാത്ത, അല്ല ഇഷ്ടപ്പെടാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങളില്ലേ? ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഈമാനുള്ള വിശ്വാസികളെ, സ്വലാത്തിന്റെ മജ്ലിസിൽ എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങള്? സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ എന്തിനാണ് ആവശ്യമില്ലാത്ത ചർച്ചകള്? സ്വലാത്തിന്റെ ഗ്രൂപ്പിന്റെ പേരിൽ എന്തിനാണ് ആവശ്യമില്ലാത്ത സ്വഭാവങ്ങള്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ ഇർഫഈ നിഖാബകി, മോളെ നിന്റെ നിഖാബ് ഒന്ന് ഉയർത്തി തരുമോ? ബിഹഖി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മ അറിയാതെ ഇതങ്ങ് പൊക്കിപ്പോയി. പൊക്കേണ്ട താമസം ഈ ചെറുപ്പക്കാരൻ താടിയുടെ ഇവിടെ അങ്ങ് പിടിച്ചു. ആ ഉമ്മ തിരിച്ചോടുകയാ, പേടിച്ച് ഭർത്താവിൻ്റെ അടുക്കലെ കോടി ചെന്നിട്ട് പറയുന്നത്, എന്റെ മുഖത്തൊരു അന്യപുരുഷൻ തൊട്ടുകളഞ്ഞു ഭർത്താവേ. ഭർത്താവിന്റെ മുന്നിൽ അത്തരം വീഴ്ചകൾ സംഭവിച്ചാൽ ഭർത്താവിനൂടെ മുമ്പ് കാലത്ത് സംഭവിച്ച വീഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള വീഴ്ചകൾ പറഞ്ഞാൽ ഭർത്താവിന്റെ മനസ്സിനത് നോവുമെന്നത് പറയേണ്ടതില്ലല്ലോ. സ്നേഹിക്കുന്ന ഭർത്താവാണോ, ഭർത്താവിന്റെ മനസ്സിന് നോവാതിരിക്കൂല.
അതൊക്കെ ഒരു ഫാഷനായി മാറി വന്ന കാലാണ്. എന്ത്? ചങ്ങാതിയുടെ വായില്, ചങ്ങാതിയുടെ ഭാര്യന്റെ വായില് കേക്ക് മുറിച്ച് വെച്ച് കൊടുക്കൽ വല്ലാത്തൊരു ബഹുമാനം പറയുന്ന കാലമാണ് നമ്മളെ കാലം. അത് ബർത്ത്ഡേയുടെ പേരിലാണെങ്കിൽ വല്ലാത്തൊരു ആദരവ് തന്നെ. അതുപോലെ കല്യാണത്തിന്റെ വർഷം തികഞ്ഞ പേരിലാണെങ്കിൽ അത് വല്ലാത്തൊരു ബഹുമാനം തന്നെ. ചങ്ങാതിമാരുടെ ഭാര്യമാരെ കൂടെ ഡാൻസ് ചെയ്യുന്നതിന് മടിയില്ലാത്ത പങ്കന്മാര് വന്നുപോയി. ഏത് മത ജാതിയിൽ വന്നുപോയി, ഏത് മതത്തിൽ വന്നുപോയി എന്നാണ് ഞാൻ പറയുന്നത്. തലയിൽ തട്ടം ധരിച്ച നമ്മളെ പങ്കന്മാരില്ല, ആ പങ്കന്മാർക്ക് തന്നെ ലജ്ജയില്ലാതെ പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗമാണോ പെങ്ങളെ നീ ആഗ്രഹിക്കുന്നത്? തെക്കോട്ടേക്ക് പോകാം, പടിഞ്ഞാറോട്ടുള്ള ബസ് കയറിയാ മതിയാകുമോ? പടിഞ്ഞാറ് പോകാം, കിഴക്കോട്ടേക്കുള്ള ബസ് കയറിയാ മതിയാകുമോ? നരകത്തിന്റെ വഴിയിൽ കടന്നിട്ട് സ്വർഗത്തിലെത്തണമെന്ന് എത്ര ദ്വാ ചെയ്തത് കൊണ്ട് കാര്യമുണ്ടാകുമോ? സ്വർഗത്തിന്റെ വഴിയിൽ കടന്നിട്ടല്ലേ റബ്ബിനോട് സ്വർഗം ചോദിക്കേണ്ടത്. അല്ലാതെ ഹറാമുകൾ ജീവിതത്തിൽ ചെയ്തിട്ട് ഹറാമിന് മുൻവതി മുൻനിരയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ നാട്ടിലെ ബാപ്പമാർ അങ്ങനെയല്ല എന്ന് ഞാൻ നല്ലതെങ്ങ് കരുതട്ടെ. സ്വന്തം ഭാര്യന്റെ മകളുടെ കല്യാണത്തിനുള്ള ദിവസം ഭർത്താവ് ബാധയെ പ്രിയപ്പെട്ട മകളുടെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കി വെക്കുകയാണ്. ഏത് മകളെ ഫോട്ടോ ആണ് എന്നറിയോ? ഭർത്താവ് വരുമ്പോ കാണുമ്പോ ആദ്യത്തെ കാണലല്ലേ, അന്നത്തെ കാണല് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ടാകണം. അവളെ കാണുമ്പോ കണ്ണുകൾ ഇർക്കണം, അതിന് ഇല്ലാത്ത ഭംഗി മേക്കപ്പ് ചെയ്തിട്ടുണ്ടാക്കണം. അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് മൊഞ്ചാക്കി വെച്ച പെൺകുട്ടികള്, ആ പെൺകുട്ടികളെ ചിത്രം എടുത്തിട്ട് സ്വന്തം മതാ ബർദ്ദേ ഉപ്പ തന്നെ, സ്വന്തം ഉമ്മ തന്നെ, അതുപോലെ സ്വന്തം ആങ്ങളമാര് തന്നെ സ്റ്റാറ്റസ് ആക്കിയിട്ട് വെക്കുകയാണ്. എന്തിനാ സ്റ്റാറ്റസ് എന്നറിയോ? എന്റെ മകളെ ഭംഗി നോക്കിയിട്ട് ലൈക്ക് അടിക്കൂ കൂട്ടുകാരാ, ലൈക്ക് അടിക്കൂ ചെറുപ്പക്കാരാ, ലൈക്ക് അടിക്കൂ നാട്ടുകാരേ. സ്വന്തം പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോ പോലും അന്യപുരുഷൻ നോക്കിയിട്ട് വ്യഭിചരിച്ചിട്ടേ കൊടുക്കൂന്ന് തീരുമാനിക്കുന്ന, സ്വന്തം മകളുടെ ചിത്രം വ്യഭിചരിക്കാൻ വേണ്ടി കൊടുക്കുന്ന വിവരമില്ലാത്ത ബാപ്പമാരന്റെ മജിലിസിലുള്ളോ? ചിന്തയില്ലാത്ത ഉമ്മമാരുണ്ടോ? ആലോചനയില്ലാത്തവരുണ്ടോ? അവളുടെ ഭംഗി ആസ്വദിക്കേണ്ടത് അവളെ ഭർത്താവാണ്. അതേതെങ്കിലും നാട്ടുകാർക്ക് ആസ്വദിക്കാനുള്ളതല്ല, ഏതെങ്കിലും കൂട്ടുകാർക്ക് ആസ്വദിക്കാനുള്ളതല്ല, അവർക്ക് ആസ്വദിക്കാൻ കൊടുക്കാനുള്ളതല്ല. ഞാൻ നിങ്ങളെ നേറ്റു നിർത്തിയിട്ടുണ്ട്, പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അള്ളാഹു നമ്മുടെ ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ. സ്റ്റേജിന്റെ മേലെ കയറിയിട്ട് പുതിയ ആപ്പിളയും പുതിയ ഉള്ളിയും കല്യാണത്തിന്റെ ദിവസം ഡാൻസ് ചെയ്യാണ്. ഏത് കല്യാണത്തിനാണ് എന്നറിയോ? കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട തറവാട്ടിലെ തങ്ങൾ വന്ന് വിവാഹം കഴിച്ചു തരണോ? കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ആലിമീങ്ങൾ വന്നിട്ട് വിവാഹം കഴിപ്പിച്ചു തരണോ? അല്ലെങ്കിലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും തെക്കുവയുള്ള ഉസ്താദ് വന്നിട്ട് എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ച സ്റ്റേജിൽ പോലും അന്യപുരുഷന്മാരെ മുന്നിൽ ഭർത്താവിന്റെ കൂടെയും അല്ലാതെയും പച്ചാരന്റെ കൂടെയും ഡാൻസ് ചെയ്യിപ്പിക്കാൻ ഉപ്പമാരെ, നമ്മുടെ സംസ്കാരം ചീത്തയായി പോയാൽ, ഉമ്മമാരെ നമ്മളെ ഈമാന് കേടായി പോയാൽ, നമ്മളെ വിശ്വാസത്തിൽ കലർച്ച വന്നു പോയാൽ, നമ്മൾ ഇഹ്ദിന സ്വിറാത്തുൽ മുസ്തഖീം എന്ന് നിസ്കാരത്തിൽ റബ്ബിനോട് ദുആ ചെയ്തത് കൊണ്ട് മതിയാകുമോ? വലിയ വലിയ തങ്ങന്മാര് വരണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല വിശ്വാസികൾ തന്നെ, നല്ല കഥ സ്റ്റേജിന് നല്ല നല്ല ഉസ്താദ്മാരുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന മൂമിനികൾ തന്നെ, കല്യാണത്തിന്റെ ദിവസത്തിൽ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യാൻ, സ്വന്തം വീട്ടിലെ സ്റ്റേജ് ഒരുക്കുമ്പോൾ തടയാൻ തന്റെ ഇടമുള്ള ബാപ്പനെ കിട്ടുന്നില്ല, തന്റെ ഇടമുള്ള ഉമ്മാനെ കിട്ടുന്നില്ല, തന്റെ ഇടമുള്ള ഈമാനുള്ള പെങ്ങന്മാരില്ല. എന്റെ ജീവിതത്തിൽ ഒരു വട്ടല്ലേ ഉണ്ടാകുള്ളൂ, ആ ഒരു വട്ടം ഞാൻ ആസ്വദിക്കട്ടെ എന്ന് ചിന്തിക്കുകയാണോ പെങ്ങളെ? ആ ഒരൊറ്റ ദിവസത്തിൽ ഹറാം ചെയ്തതിന്റെ പേരിൽ നരകത്ത് ആസ്വദിക്കേണ്ട ഗതികേട് വന്നു പോയാൽ പിന്നെ വിരൽ
കളികടിച്ചിട്ട് കാര്യമുണ്ടാകുമോ? ഈ പാവപ്പെട്ട മുത്തല്ലിം ഈ അടുത്തൊരു മരിച്ച വീട്ടിൽ പോയി ദുആ ചെയ്യാനിരിക്കുമ്പോൾ അവിടെ ചെല്ലാൻ നിൽക്കുമ്പോ വീട്ടിന്റെ മുറ്റത്ത് ഭയങ്കര ഭംഗിയുള്ള പന്തലാണ്, എന്തൊരൊരുക്കമുള്ള പന്തലാണ്. എന്നെ മരിച്ച വീട്ടിലേക്ക് ക്ഷണിച്ച ആളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മരിച്ച വീട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ പന്തലിടാറില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ മറുപടിയാണ്, ഇത് അതേ മരിച്ച വീടല്ല കല്യാണ വീട. ആദ്യത്തെ രാത്രിയിൽ ഭർത്താവ് പുതിയുള്ളിയുടെ വീട്ടിൽ വന്നപ്പോ അവിടെ വെച്ച് മരിച്ചു പോയതാണ്. ഭർത്താവിനെ കണ്ട പെണ്ണ് അറ്റേക്ക് വന്ന് മരിച്ചു പോയതാണ്. ഓ എന്റെ ഉമ്മമാരെ, ഹറാമ് ചെയ്തിട്ടാണോ നിന്റെ പെൺകുട്ടി മരിച്ചു പോയതെങ്കിൽ, ഇതുപോലെ തിന്മകൾ ചെയ്തിട്ടാണ് നിന്റെ ആൺകുട്ടികൾ മരിച്ചു പോയതെങ്കിൽ പിന്നെ വിരള് കടിച്ചിട്ട് കാര്യമുള്ളൂ. മടങ്ങേണ്ടത് റബ്ബിലേക്കാണ്, ലോകസിട്ടാവായ റബ്ബിന്റെ പൊരുത്തത്തിന്റെ വഴിയിലേക്കാണ്. അതില്ലാതെ വിജയം കൈവരിക്കാൻ നിർവാഹമില്ല. ഭർത്താവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഈമാനുള്ള മനസ്സ് അങ്ങനെയാണല്ലോ. എന്റെ ഭാര്യ ഒരാള് നോക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വേദനയാണ്. കാരണം എന്റെ ആദ്യ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാള് കാണാനുള്ളതല്ല, മറ്റൊരാൾ അറിയാനുള്ളതല്ല, മറ്റൊരാൾക്ക് സംസാരിച്ച് സല്ലപിക്കാനുള്ളതല്ല. അതെനിക്ക് അള്ളാഹു തആല ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ സമ്പത്താണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ഒക്കെ സ്വാലിഹാത്തുകളാക്കി തരട്ടെ. നമ്മളെയും അള്ളാഹു സ്വാലിഹികളാക്കി അവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികള്, ഈ ഭർത്താവിന്റെ മനസ്സ് നൊന്നിട്ടില്ല ഹളറത്തി റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്‌ലിസിലേക്ക് ചൊല്ലുന്നു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ സ്നേഹിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാള് നിഖാബ് ഉയർത്താൻ പറഞ്ഞപ്പോൾ അതേ മുഖമക്കന ഉയർത്തൽ നിർബന്ധമുണ്ടോ, അതേ മുഖമറ്റക്കന താഴ്ത്തിയിടൽ നിർബന്ധമായിട്ടുണ്ടോ ഇല്ലേ എന്ന് ഈ സംഭവത്തിന്റെ മുന്നിൽ എനിക്കറിയില്ല. പക്ഷെ ആ ഉമ്മ അറിയാതെ നിഖാബ് ഉയർത്തിക്കൊടുത്തപ്പോ എന്റെ വയത് കൊടുക്കുന്ന ഈമാനുള്ള വിശ്വാസികള് മുഖത്തേക്ക് തൊട്ട് കളഞ്ഞ അന്യപുരുഷന്റെ കഥ തങ്ങളോട് പറഞ്ഞപ്പോ അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തിന്റെ നിറം മാറിപ്പോയി, അവിടുത്തെ ഭംഗിയുള്ള മുഖത്തിന്റെ നിറം മാറിപ്പോയി, മുഖമാകെ വിവർണമായി പോയി. എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, എന്റെ മുഖം മാറിയതുപോലെയാണോ ആ നേതാവിന്റെ മുഖം മാറിയാൽ? അതാരാ ലോകത്ത് ഏറ്റവും ഭംഗി അള്ളാഹു നൽകി അനുഗ്രഹിച്ച നേതാവല്ലേ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി? അവിടുത്തെ മഹത്വമുള്ളോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു, അവിടുത്തെ ബഹുമാനമുള്ളോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു, അവിടുത്തെ ആദരവുള്ളോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു, അവിടുത്തെ സ്വഭാവ മഹിമയുള്ളോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു. കല്ലുകൾ പോലും ആ നേതാവിന്റെ ബഹുമാനം അറിഞ്ഞു പോയില്ലേ? മരങ്ങൾ പോലും ആ നേതാവിന്റെ ബഹുമാനം അറിഞ്ഞു പോയില്ലേ? ചിന്തയില്ലാത്ത മാൻപേടകൾ അറിഞ്ഞു പോയില്ലേ? ചിന്തയില്ലാത്ത ഒട്ടകങ്ങൾ അറിഞ്ഞു പോയില്ലേ? ആലോചനയില്ലാത്ത പശുക്കൾ അറിഞ്ഞു പോയില്ലേ? ആടുമാടുകൾ അറിഞ്ഞു ഉറുമ്പുകൾ അറിഞ്ഞു പോയില്ലേ? ലോകത്തറിയാത്തതായില്ല ആ നിലക്ക് അല്ലാഹ് ആദരിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ വയത് കേൾക്കുന്ന ഉപ്പാപ്പമാരെ, ആ നേതാവിന്റെ മുഖം കാണുമ്പോ കിട്ടുന്നൊരു സന്തോഷമില്ല, അതിലും വലിയൊരു സമ്പാദ്യം വേറെ എന്താ? അല്ലാ ദീൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതിനെന്ത് മാറ്റം ഞങ്ങളെ കണ്ണുകൾക്ക് വേണോ അവയവങ്ങൾക്ക് വേണോ? നീ തന്നെ നൽകണേ അല്ലാ. ഈ ചെറുപ്പക്കാരൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുമ്പോ അവിടുത്തെ മുഖത്തിന്റെ നിറമങ്ങ് മാറിപ്പോയി. ഉടനെ തന്നെ ഓർഡർ വന്നു പോയി, പോയിട്ട് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കടോ, ഉണ്ടാക്കിയിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് നിന്റെ ഭാര്യനോട് കടക്കാൻ പറയൂ. അപ്പൊ അവനത് ആദ്യം പറയും, കടക്കൂല, വീണ്ടും പറയൂ കടക്കാൻ.
അപ്പോഴും അവള് കടക്കൂല, മൂന്നാമതും പറയു കടക്കാൻ, അപ്പോഴും അവള് കടക്കൂല. അപ്പൊ നീ അവളോട് പറയണേ ബിഹഖി റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് പറയുന്നു തീയിലേക്ക് കടക്കണോ? അങ്ങനെ നീ അങ്ങ് പ്രഖ്യാപിച്ചാൽ അവള് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ നിക്കാബ് ഉയർത്തിയത്? അവള് തീയിലേക്ക് കടക്കും മോനെ, കടന്നാൽ നീ അവളെ ഒന്നും ചെയ്യണ്ട, നീ ഓടി എന്നിലേക്ക് വന്നോ, ഞാൻ ഇവിടെയുണ്ട്. ഈ മനുഷ്യൻ പോയതാ വലിയ തീ കുണ്ടാരമുണ്ടാക്കുന്നു. ഭാര്യനെ വിളിച്ചിട്ട് പറയുന്നു നീ തീ കുണ്ടാരത്തിലേക്ക് കടക്കണേ. ഫാബത്ത് അവള് വിലങ്ങിപ്പോയി. രണ്ടാമത് വീണ്ടും പറയുന്നു തീയിലേക്ക് കടക്കണേ, ഇല്ല ഞാൻ തീയിലേക്ക് കടക്കാനില്ല, ആത്മഹത്യ പരിഹാരമല്ല, തിന്മ ചെയ്യാൻ ഞാനില്ല. എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, എന്റെ വയത് കേൾക്കുന്ന ചിന്തയില്ലാത്ത കുട്ടികള്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. ആത്മഹത്യ സ്വന്തം ഈമാന് പോലും നശിപ്പിക്കുന്ന ചെയ്തിയാണ്. സ്വന്തം വിശ്വാസം നശിച്ച് കാഫിറായി ചത്തുപോകാൻ ചിലപ്പോൾ കാരണമാകുന്ന വലിയ കുറ്റമാണ് ആത്മഹത്യ കേട്ടോ. എന്ത് തെറ്റ് തന്നെ സംഭവിച്ചു പോയാലും, എന്ത് തന്നെ വീഴ്ചകൾ സംഭവിച്ചു പോയാലും, അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഏത് തെറ്റ് സംഭവിച്ചാലും വല്ലാതെ മാപ്പ് കൊടുക്കുന്ന റബ്ബാണവൽ, എത്ര തെറ്റ് സംഭവിച്ചവർക്കും പുറത്തു കൊടുക്കുന്ന റബ്ബാണവൽ. അതുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങുന്നതിന് പെങ്ങന്മാരെ മടിക്കേണ്ടതില്ല. എന്തെങ്കിലും ചിന്തക്കുറവ് കൊണ്ടോ ആലോചന കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാതെ നിമിഷത്തിൽ ചെറുതോ വലുതോ ആയ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടോ, സിട്ടാവായ റബ്ബിലേക്ക് നീ മനസ്സ് തിരിച്ചോ, ആ റബ്ബ് നിന്നെ വെറുതെ ആക്കൂല. ഇന്നല്ലാഹു ഗഫൂറു റഹീം, അവൻ വല്ലാതെ പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. എന്റെ വയലുകൾക്കും ഏതെങ്കിലും പിഞ്ച് പൈതലുകൾ ഉണ്ടോ? ഏതെങ്കിലും സിനിമയിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ അവരെ കാട്ടിക്കൂട്ടുന്ന അത്തരം ഏതെങ്കിലും ചൈതികൾ കണ്ടിട്ട് ഓ എന്റെ പിഞ്ച് പൈതലുകളെ, നിങ്ങൾ ഒരിക്കലും ഹറാമിന്റെ വഴി സ്വീകരിച്ചുകൂടാ, അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ചെയ്തുകൂടാ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയണോ? ഈമാൻ നശിക്കുമെന്നതിന് പുറമേ നമ്മളെ സ്വന്തം ഉമ്മാന്റെയും ബാപ്പന്റെയും മനസ്സ് തകർന്നു പോകാൻ അത് ജീവിതത്തിൽ വലിയ കാരണമായി പോയി.